അല്ലാഹു ഇൻ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു വൈദാ ഖീല ലക്കും തഫസഹു നിങ്ങൾ വിശാലം എഴുതി കൊടുക്കണം പിന്നെ കയറി ഇരിക്കാൻ മടിക്കാൻ പാടില്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ ഉലമാഉൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ മുന്നിൽ ഒരു സ്ഥലം ഉണ്ടാകൂല ഇരിക്കാൻ ഒരു സൗകര്യം ഉണ്ടാവില്ല മദീനത്തെ പള്ളിയുടെ മുൻഭാഗവും പിൻഭാഗവും നിറഞ്ഞു നിൽക്കിയിരിക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പിന്നിൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ് വൈദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ശുദ്ധമായ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാം ലേ ഹൈറ്റിലേ ഈ ഓൺലൈനിൽ വേല തുടങ്ങിയതിനു ശേഷം സദസ്സൊക്കെ ഒന്ന് ചത്ത മാതിരി അങ്ങനെ ആകരുതിട്ടോ ഈ ഉറൂസിന്റെ പരസ്യം കുറേ ആയി തുടങ്ങിയിട്ടില്ലേ ഇങ്ങനെ ഒരു ദിവസം എത്താൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കാൻ വേണ്ടി നേരത്തെ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് അതുപോലെ മകന്റെ കല്യാണം വരുമ്പോ എങ്ങനെയാ കല്യാണം നിശ്ചയിക്കല് ആ ഇന്ന് വൈകുന്നേരം കല്യാണം അങ്ങ് ആക്കാം ഇപ്പൊ അങ്ങനെ ഉണ്ട് ചില പെൺകുട്ടികളൊക്കെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയിട്ട് എന്നാ ഇപ്പൊ തന്നെ അങ്ങ് കെട്ടിക്കളയാ അതില്ലാന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ അതബില്ലാത്തതാണ് അടിസ്ഥാനത്ത് കല്യാണത്തിന്റെ ആദാബ് ഒക്കെ പാലിച്ചുള്ള കല്യാണമെങ്കിൽ നമ്മളെ നാട്ടിന്റെ നടപ്പനുസരിച്ചുള്ള ആദാബുകളൊക്കെ പാലിച്ചാണെങ്കിൽ എങ്ങനെയാ കല്യാണം കഴിക്കല് നേരത്തെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് അല്ലേ അങ്ങനല്ലേ അല്ലെ എവിടെയൊന്നും അങ്ങനെ ഇല്ലേ ഒരു ഇല്ലാത്ത മാതിരി കല്യാണം കഴിക്കലില്ലേ നിങ്ങളൊന്നും ഉണ്ട് കല്യാണം കഴിക്കുമ്പോ നേരത്തെ ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് ആ ഡേറ്റിന് വേണ്ടി നേരത്തെ ഒരുങ്ങി കല്യാണം ഇങ്ങനെ അടുത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പറയൂ ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ അല്ലേ ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ ഇത്രയേ ഒരുങ്ങിയിട്ടുള്ളൂ നമ്മൾ അങ്ങനെ അന്നേക്ക് എങ്ങനെയാ ഇതിന്റെ പണിയൊക്കെ കഴിച്ചു കൂട്ടല് അങ്ങനല്ലേ കാത്തിരിക്കല് ഇതുപോലെ അല്ലാഹു ആദരിച്ച വലിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ ആ റമളാനിനെ വരവേൽക്കുകയാണ് ആ റമളാനിനെ സ്വീകരിക്കുകയാണ് അത് കാണിച്ചു തരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ കാണിച്ചു തന്നത് പരിശുദ്ധമായ റജബ് മാസം വന്നാൽ തന്നെ ഒരു മാസം മുമ്പല്ല രണ്ടു മാസം മുമ്പ് ആ റജബ് മാസം മുമ്പ് വരുമ്പോ തന്നെ ദുആ തുടങ്ങി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ റജബില് ബർക്കത്ത് ചെയ്യണം ശഅബാനില് ബർക്കത്ത് ചെയ്യണം ആ ബർക്കത്ത് ഉണ്ടായാലാണ് റമളാനിനെ നല്ല നിലക്ക് ഞങ്ങൾക്ക് വരവേൽക്കാൻ കഴിയുന്നത് റമളാനില് കൂടുതൽ ജോലിക്കൊന്നും പോകാതെ കൂടുതൽ സമയം വേറെ വിഷയങ്ങളിലൊന്നും ചെലവാക്കാതെ കൂടുതലും ഇബാദത്തിൽ തന്നെ ചെലവഴിക്കണം അതിലെന്ത് വേണം റജബ് മുതലേ അതിന്റെ പ്രാക്ടീസ് തുടങ്ങണം അതിനുവേണ്ടി അല്ലാഹുവിനോട് ദ്വാരക്കുകയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ റജബില് ബർക്കത്ത് ചെയ്യണം ശഅബാനില് ബർക്കത്ത് ചെയ്യണം വബല്ലിഗനാ ശഹ്റ റമളാൻ പരിശുദ്ധമായ റമളാൻ മാസത്തിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ് റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ് എന്നതിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് ഒരുപാട് അർത്ഥമുണ്ട് ഒരർത്ഥമാണ് പറഞ്ഞത് മഹാനായ തങ്ങളവറുകൾ നേരത്തെ പറഞ്ഞില്ലേ അറബി പദങ്ങളാകുമ്പോ അതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും അതിൽ ഒരർത്ഥ ഞാൻ പറയും കരിച്ചു കളയുന്നത് എന്തിനെ കരിച്ചു കളയുന്നത് ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ അല്ലാഹു നമുക്ക് സ്വീകരിക്കാനും വേണ്ടതുപോലെ അമലുകൾ കൊണ്ട് ധന്യമാക്കി യാത്രയാക്കാനും ഒരുപാട് കാലം അല്ലാഹു തആല തൗഫീക് തരട്ടെ പ്രായമുള്ള ആളുകൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞങ്ങൾ ഇനിയൊക്കെ ആമീനൊക്കെ പറയണം ഇക്കൊല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ പോരെ എന്ന് തേരുന്നാ പോരെ അത് പോരാ അങ്ങനല്ല തേർക്കേണ്ടത് നമുക്കറിയോ നമ്മൾ എത്ര കാലം ജീവിക്കും മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ജീവിച്ചു എത്ര വർഷം ആ പ്രബോധനം നടത്തിയ നിറയുകള് 900 വർഷം അത്രയൊക്കെ ജീവിക്കോ അത്ര ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം എന്തിനാ ദുന്യാവ് കുറെ ഉണ്ടാക്കാനല്ല ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ ദീർഘായുസ് കിട്ടണം ദീർഘായുസ് കിട്ടണം അതെത്ര ആഗ്രഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും
നമ്മളെ ആഗ്രഹം എത്ര കൂടിയാലും നഷ്ടമായി പോകൂല. ആഗ്രഹത്തിന് സിട്ടാവായ റബ്ബ് പ്രതിഫലം തരും. പക്ഷേ ആത്മാർത്ഥതയോടെ ആകണം. നമ്മളെല്ലാരെയും നാട്ടുകാരിൽ എല്ലാരെയും വിളിച്ചു. എന്തിനാ വിളിച്ചതെന്നറിയോ? പള്ളിയിലേക്ക് വിളിച്ചു. എന്തിന്? മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വേണ്ടി. എന്തിനാ വിളിച്ചത്? മലയാളം മനസ്സിലാവൂലേ? ആ മനസ്സിലാവും. മഴയെ തേടിയുള്ള നിസ്കാരത്തിന് എന്തിനാ വിളിച്ചത്? ആ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പള്ളിയിലേക്ക് വിളിച്ചാൽ എങ്ങനെയാ പോകേണ്ടത്? എങ്ങനെയാ പോകേണ്ടത്? കൊടയും എടുത്തിട്ട് പോകണം. എന്തിനാ കൊട? എന്തായാലും നിസ്കരിച്ചാ മഴ പെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം വേണം. ആ ഉറച്ച തീരുമാനത്തോടെ പോകണം. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരുന്നവനാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹ് പറയാ, നിങ്ങൾ ചോദിച്ചാ മതി, ഉത്തരം തരേണ്ടത് ഞാനാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരും പരിശുദ്ധ ഖുർആൻ. എത്രയിടങ്ങളിലാണ് ഇത് പറഞ്ഞത്? അതേ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ആയത്ത് കഴിഞ്ഞ ഉടനെയും കാണാം. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പരിശുദ്ധ റമളാനെ പരിചയപ്പെടുത്തിയ ഖുർആൻ, പരിശുദ്ധ റമളാനിന്റെ മഹത്വം പറഞ്ഞ ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് ഈ റമളാനിലുള്ള ബഹുമാനം എന്നറിയോ? റമളാനിന് ഇത്ര മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തെ ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥം, ഏറ്റവും ബഹുമാനമുള്ള ഗ്രന്ഥം, അല്ലാഹ് ആദരിച്ച ഗ്രന്ഥം പോരാ, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കലാമല്ല ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കല്ല ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിയെ വാക്യങ്ങളല്ല ഖുർആൻ. മറിച്ചോ, അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആനിന് തുടക്കമില്ല. ഖുർആന് തുടക്കണ്ടോ? ഖുർആൻ എത്ര കൊല്ലായി? 1400 കൊല്ലല്ലേ ആയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷല്ലേ ഉണ്ടായത്? ഖുർആൻ അങ്ങനെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായത് 1400 കൊല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിന് തുടക്കണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് അറ്റണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിഫത്താണ്. അത് ഒരിക്കലും അതിന് തുടക്കമില്ല, അതിന് അറ്റവും ഇല്ല. അതിന് തുടക്കമില്ല, അതിന് അറ്റവുമില്ല. ഇതാണ് ഖുർആൻ. പക്ഷേ ആ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമളാനിലാണ് അത് ഇറക്കപ്പെട്ടത്. എന്തിനാ ഇറക്കിയത് എന്നറിയോ? ജനങ്ങൾക്ക് സദ്യ സന്മാർഗം നൽകാനാണ്, ജനങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടിയാണ്. തിമ്മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ആവശ്യമായ ജീവിതത്തിന്റെ ചിട്ടകളും ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളും അനിവാര്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനാണ് അല്ലാഹു തആല. ഒരു മനുഷ്യനായി ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അത് പഠിപ്പിക്കാനാണ് പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു തആല അവതരിപ്പിച്ചത്. ആ ഖുർആൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ, ആ ഇറങ്ങിയ മാസമായ റമളാൻ, ആ മാസം ഒരാൾക്ക് എത്തിയാൽ ഫല്യസും, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം പോരാ. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറങ്ങിയതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അടക്കമുള്ള ഒരുപാട് അംബിയാ മുർസലീങ്ങൾ, ആ അംബിയാക്കൾക്ക് അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ നൽകിയത് പരിശുദ്ധ റമളാനിലാണ്. വെറും മാത്രല്ല, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് നൽകിയതിൽ പലതും അല്ലാഹു തആല ഇറക്കിയത് പരിശുദ്ധമായ റമളാനിലാണ്.
അത് റമദാനിന്റെ വലിയൊരു മഹത്വമാണ്. ഈ മഹത്വം പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുക്കണം, അതിൽ രോഗികളും അതുപോലെ യാത്രക്കാരും അല്ലാത്ത ആളുകളൊക്കെ നോമ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പിന്നെ പറയാണ് ഓ നബിയേ അങ്ങയോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണേ നബിയേ ഫൈനീ ഖരീബ് ഞാൻ വളരെ അടുത്തവനാണ്, ഞാൻ അടിമകളോട് അടുത്തവനാണ് എന്ന് അവരോട് പറയണം പരിശുദ്ധ ഖുർആൻ. എന്താ പറഞ്ഞത്? എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, നബിയെ അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ അങ്ങ് മറുപടി പറയണം ഞാൻ വളരെ അടുത്തവനാണ്. എങ്ങനെ അടുത്തവനാണ്? ശരീരം കൊണ്ട് അടുത്തവനല്ല, അത് അല്ലാഹു തആലക്ക് നമ്മളെ പോലെ ശരീരമില്ല. അത് പുത്തൻവാദിയുടെ വാദമാണ്. എന്ത് അല്ലാഹ് അവയവുണ്ട് എന്നുള്ള വാദം ഇപ്പോഴും തീരുമാനമായില്ലല്ലോ. പാവം സാധുക്കള് അവയവുണ്ട് എന്ന് പറഞ്ഞു കുടുങ്ങിപ്പോയതാണ്. അപ്പൊ ഇവർ അർത്ഥം വെച്ച് നോക്കി എങ്ങനെയാ ഉണ്ടാകുക? അള്ളാന്റെ കൈയിന്റെ മേലെ ഒരു കൈ ഉണ്ടാകും അല്ലേ? എങ്ങനെയാ അർത്ഥം വെക്കുക? യദുല്ലാ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ കൈ, അപ്പൊ അള്ളാഹ് കൈ കിട്ടിപ്പോയി. അള്ളാനെ നിർമ്മിക്കാൻ നടക്കുകയാണ് ചില ആളുകൾ. ഞാൻ ഈ അടുത്ത് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാള് പറഞ്ഞു, ഖുർആൻ എന്റെ പരിഭാഷ ഉള്ളത് കൊണ്ട് വലിയ ഗുണാണ്. പരിഭാഷയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഗുണം? ഖുർആൻ പഠിക്കാൻ കഴിയും, പരിഭാഷ ഉണ്ടായാ ഖുർആൻ പഠിക്കാൻ കഴിയും. ഞാൻ അയാളോട് പറഞ്ഞു, പരിഭാഷ കൊണ്ടൊരിക്കലും ഖുർആൻ പഠിക്കാൻ കഴിയില്ല. മഹാനായ തങ്ങൾ അവർക്ക് നേരത്തെ പറഞ്ഞില്ലേ, അറബി വാക്യത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹിന്റെ കലാമായ ഖുർആൻ അത് എന്തെങ്കിലും അർത്ഥം വെച്ചു പോയാൽ പിഴച്ചു പോകാൻ അത് കാരണമായി പോയി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ അർത്ഥം വെച്ചതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. യദുല്ലാ അള്ളാന്റെ കൈ എന്നർത്ഥം വെച്ചു. അള്ളാഹ്ക്ക് കൈ ഉണ്ടാക്കാൻ നടന്നു, കൈ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും തീരുമാനമില്ല. അതേ പുത്തൻവാദി അള്ളാഹ്ക്ക് കൈ കൊടുത്തിട്ട് ഇപ്പോഴും തീരുമാനമില്ല, വലത് ഭാഗത്ത് കൈ കൊടുക്കണോ അല്ല ഇടത് ഭാഗത്ത് കൈ കൊടുക്കണോ. അള്ളാഹ്ക്ക് ഭാഗം ഉണ്ടാക്കേണ്ടി വന്നു, കൈ കിട്ടിയാ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്താകണ്ടേ? അങ്ങനെ എഴുതിപ്പോയി. അള്ളാഹിന്റെ രണ്ട് കൈയും വലത് ഭാഗത്താണ്. അള്ളാഹിന്റെ രണ്ട് കൈയും വലത് ഭാഗത്താണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് കേൾക്കുമ്പോ നമുക്ക് ചിലപ്പോ നമുക്ക് പരിചയമുള്ള മൂസാ നബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂസ ഉണ്ടെങ്കിൽ ആ മൂസാൻ ഓർമ്മ വരും ചില ആളുകൾ. ഇതുപോലെ അള്ളാഹ് കേൾക്കുമ്പോഴേക്ക് വേറൊരാളെ ഓർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും രൂപം ഉണ്ടാക്കല, അങ്ങനെ പറ്റുമോ? അള്ളാഹു തആല എന്ന് പറയുമ്പോ അള്ളാഹ്ക്ക് രൂപം ഉണ്ടാകണം. അള്ളാഹ് എങ്ങനെയാ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് അള്ളാന്റെ രൂപം പറഞ്ഞു കൊടുക്കണം. ആ രൂപം പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങിയതാ ഞാൻ പറഞ്ഞത്, അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞു. കയ്യിലാണ് ആകാശം എന്ന് പറഞ്ഞു. ആ കയ്യിൽ ഒരു കയ്യിൽ ആകാശവും ഒരു കയ്യിൽ അള്ളാഹു തആല ഭൂമിയും പിടിക്കുന്നു. എന്നിട്ടോ ഇത് പറഞ്ഞ് ഇങ്ങനെ കൊറേ ഓതിയപ്പോഴാണ് അള്ളാഹു തആല ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന് കണ്ടു. അപ്പൊ ഇവരർത്ഥം വെച്ച് നോക്കി. അപ്പം അള്ളാഹു തആല പിടിച്ച ഭൂമിയിലേക്ക് അള്ള എന്നെയും ഇറങ്ങും. അതെങ്ങനെയാ ഇറങ്ങ? അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവവും ഇങ്ങനെയുള്ള ചിന്തയും എവിടെ നിന്നുണ്ടായതാണ്? പരിശുദ്ധമായ ഖുർആനെ പച്ചയായി പരിഭാഷപ്പെടുത്തി. ഇതാണ് ഖുർആൻ എന്ന് തെറ്റിദ്ധരിച്ചു. പരിഭാഷ വായിച്ചിട്ട് ഇതാണ് ഖുർആൻ എന്ന് വിചാരിച്ചു, അതാണ് തെറ്റി. പരിഭാഷയല്ല ഖുർആൻ. ഖുർആൻ വായിച്ചിട്ട് ഒരിക്കലും ഇതാണ് പരിഭാഷ വായിച്ചിട്ട് ഒരിക്കലും ഇതാണ് ഖുർആൻ എന്ന് പറയരുത്. അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ വിരോധികളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരോതുന്നത് എന്താ? ഫഖാത്തിലൂ, നിങ്ങൾ കൊന്നുകളയണേ. എങ്ങനെ ഫഖാത്തിലൂ? നിങ്ങൾ കൊന്നുകളയണേ. അപ്പൊ ഒരുത്തിന് അർത്ഥം വെക്കാണ് എല്ലാവരെയും കൊന്നുകളയണം. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കാ കഴിയാത്തത്? പരിഭാഷ എടുത്തു നോക്കിയാൽ എന്താ അതിന്റെ അർത്ഥം ഉണ്ടാവുക? നിങ്ങൾ കൊന്നുകളയണേ. ആരെ കൊന്നുകളയണം? കുഫാറിനെ മുഴുവനും കൊന്നുകളയണം. ഇനി ഇത് എടുത്തു വെച്ചിട്ട് എല്ലാവരും പ്രസംഗിക്കുകയാണ്, ഇതാ ഖുർആൻ, ഇതാ വായിച്ചോളൂ, ഖുർആനിന്റെ അടിയിൽ അർത്ഥം എഴുതിയിരിക്കുന്നു, പരിഭാഷയിൽ ഇതാ എഴുതിയിരിക്കുന്നു, കൊന്നുകളയണം.
ഇസ്ലാം ഒരിക്കലും അങ്ങനെ കൊന്നു കളയാൻ പറഞ്ഞിട്ടില്ല. സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ, സാഹചര്യങ്ങളെ കുറിച്ച് പറയാതെ, അതേതെങ്കിലും പരിഭാഷ എടുത്ത് വായിച്ചാൽ ഈമാൻ തന്നെ തെറ്റിപ്പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഫറ എന്ന പദത്തിന്റെ അർത്ഥം എന്താ എല്ലാവർക്കും അറിയില്ലേ? അല്ലേ, ഏത് സാധാരണക്കാരനും അറിയുന്ന ഒരു പദമാണ് കഫറ. കാഫിറായി. എന്നാ അതിന് വേറൊരു അർത്ഥമുണ്ട്, നന്ദികേട് ചെയ്തു. നന്ദികേട് ചെയ്യണമെങ്കിൽ ഈമാൻ ഇല്ലാതിരിക്കണോ? ഇല്ലാത്തൊരു നന്ദികേട് ചെയ്യൂലേ. അപ്പൊ കഫറ എന്നതിന് നന്ദികേട് എന്ന അർത്ഥമുണ്ട് ഇല്ലേ? ഇല്ലേ, നിങ്ങൾക്ക് അറിയില്ലല്ലേ. പിന്നെ ഇങ്ങനെ പറയാ, കഫറ എന്നതിന് നന്ദികേട് എന്ന അർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട് കഫറ. അപ്പൊ എവിടെയെങ്കിലും കഫറ എന്ന് കാണുമ്പോഴേക്ക് നമ്മൾ കഫറാക്കി നൃത്തം വെക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങി ഖുർആനിന്റെ പരിഭാഷ എടുത്ത് വായിച്ചിട്ട് ഒരാൾ അർത്ഥം പറഞ്ഞാൽ അവന്റെ ഈമാൻ തന്നെ തെറ്റിപ്പോകും. ഖുർആൻ പറയാണ് വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹ് പറയാണ് നബിയെ അങ്ങയോട് എന്നെ കൊണ്ട് ചോദിച്ചാൽ, അല്ലാഹ് എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തനുണ്ട് എന്നങ്ങ് പറയണം. അപ്പൊ ഇവിടെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അല്ലാഹ് എവിടെ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്തന്നുണ്ട്. അപ്പൊ നാളെ വയൽ പറയാൻ പോയി അവിടുന്ന് ചോദിക്കുന്ന ഇതേ ചോദ്യം അവിടെ മറുപടി എന്തെന്നെ? അല്ലാഹ് എടുത്തന്നുണ്ട്. എവിടെ മുലിയാരെ? കാണുന്നില്ലല്ലോ. അല്ലാഹിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു, അടിമ ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയമാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അടിമ ഏറ്റവും കൂടുതൽ ഉടമസ്ഥനായ റബ്ബിനോട് അടുക്കുന്ന സമയം എപ്പോഴാ? എപ്പോഴാ? സുജൂദിൽ കിടക്കുന്ന സമയം. അപ്പൊ അള്ളാഹിടെയുള്ള അള്ളാഹു എവിടെയാണുള്ളത്? സുജൂദിൽ എവിടെയാ കിടക്കുക? എവിടെയാ സുജൂദി? വായുലല്ലേ? അല്ലേ, വായുലാ സുജൂദി? അല്ല, സുജൂദ് തന്നെ കൈപ്പത്തിയും മുട്ടും ഒക്കെ ഭൂമിയിൽ കുത്തിയിട്ട് നിൽക്കുന്നതിനാ സുജൂദ് എന്ന് പറയാം. ഇപ്പൊ ചില ആളുകൾക്ക് സംശയം തുടങ്ങി സുജൂദ് തന്നെ എന്താണ്? കാരണം എന്താണെന്ന് അറിയോ? പള്ളിയിൽ ഇപ്പൊ കസേര ഉണ്ടൊരു മത്സരം, പള്ളി നിറയെ കസേര ഉണ്ട് മത്സരമാണ്. അതുകൊണ്ട് സുജൂദ് എങ്ങനെയാ ചെയ്യേണ്ടത് ചില ആളുകൾക്ക് തന്നെ തിരിയുന്നില്ല. മൊബൈൽ ഫോണ് നിലത്തേക്ക് വീണുപോയപ്പോ എത്ര കുനിഞ്ഞിട്ടും എടുക്കുന്നതിന് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല, എത്ര കുനിയുന്നതിനും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതേ സ്ഥാനത്ത് അള്ളാഹിന്റെ പള്ളിയിൽ വരുമ്പോ സുജൂദിലേക്ക് പോകാൻ വലിയ മടിയായി പോയി. സുജൂദിൽ കിടക്കാൻ വലിയ മടിയായി പോയി. എല്ലാരെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്? ഇനി ഏതെങ്കിലും കസേരട്ട ഉപ്പാപ്പാരെ നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതാ അയാൾ അള്ളാഹിനോടൊന്നും അടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്ന് പറഞ്ഞിട്ട് കുറ്റവാളിയായാൽ അള്ളാഹിന്റെ അടുക്കൽ ഞാൻ ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പള്ളികളിൽ കസേര അധികരിച്ച് അധികരിച്ച് ഇങ്ങനെ വരികയാണ്. എന്തുകൊണ്ട്? കൊറോണ വന്നോണ്ടാണ്? അല്ല, ആരോഗ്യം ആളുകൾക്ക് പറഞ്ഞത് കൊണ്ടാ. അതുകൊണ്ട് ഒരു കാരണമാണ്. എന്നാ അത് മാത്രല്ല, പിന്നെ കസേര മേലെ നിസ്കരിക്കൽ ഒരു ഫാഷനായിട്ട് കാണാണ് ഇപ്പൊ ചില ആളുകൾ. നിങ്ങളെ മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകളില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. കസേരയിൽ നിസ്കരിക്കാതെ അതൊരു ബഹുമാനാണ്. കാരണം പ്രസിഡന്റ് അല്ലേ ഞാൻ പള്ളിന്റെ, അപ്പൊ ഞാൻ അങ്ങനെ കസേരയില്ലാണ്ട് നിസ്കരിക്കുക അങ്ങനെ വിചാരിക്കരുത്. അതുപോലെ ഞാൻ നാട്ടിൽ ഏറ്റവും പ്രായമുള്ള ആളല്ലേ, എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ കസേരയിട്ട് നിസ്കരിക്കുന്നില്ലേ? അതിൽ വ്യത്യാസമില്ല. പ്രായം നോക്കിയിട്ടല്ല, ഒരാൾക്ക് ഒരു നിലക്കും മൂരമടക്കിയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ കസേരയിൽ നിസ്കരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. പള്ളിയിലേക്ക് നടന്നിട്ടാ വന്നത്, അങ്ങാടിയിലേക്ക് നടന്നിട്ടാ പോകല്, വയലിന്റെ സഹസിലും വന്നത് നദി നടന്നിട്ടാണ്. ഒരു പ്രയാസവും നടക്കാനില്ല, നിൽക്കാനും പ്രയാസമില്ല. എന്നാ കസേരയിൽ ഇരുന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാൻ പാടില്ല. പറഞ്ഞത് കൊണ്ട് പറയേണ്, കസേര കൊണ്ടുവന്നിട്ട് പള്ളിയിലിട്ടാൽ ഈമാനുള്ള വിശ്വാസികളെ ഇരുന്നിട്ട് നിസ്കരിക്കാവൂ എന്ന് വിചാരിക്കരുത്. ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ തീരെ കഴിയുന്നില്ല, എന്നാൽ അയാൾ നിന്നിട്ട് നിസ്കരിക്കണം, സുജൂദ് മാത്രം ഇരുന്നിട്ട് ചെയ്യണം.
അല്ലാതെ മുഴുവനായിട്ടും ഇരുന്നിട്ട് തന്നെ ചെയ്യണം എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. സുജൂദിന് മാത്രം പ്രയാസം വന്നാൽ സുജൂദ് മാത്രമേ ഇരുന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നിസ്കാരം മുഴുവനും ഇരുന്നിട്ടാകാം. ആശ്വാസത്തോടെ നിസ്കരിക്കാലോ എന്ന് ചിന്തിക്കണ്ട, നിൽക്കാൻ കഴിവുള്ളവൻ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഭാഗികമായിട്ട് നിന്നിട്ട് ഭാഗികമായി ഇരുന്നിട്ടാണെങ്കിൽ ഭാഗികമായി ഇരുന്നിട്ടും ഭാഗികമായി നിന്നിട്ടും പരമാവധി നിന്നിട്ടും തന്നെ നിസ്കരിക്കണം. അല്ലാതെ ഇരുന്ന് നിസ്കരിക്കാൻ കിട്ടിയ ഓഫറാണ്, അത് നഷ്ടപ്പെടുത്തേണ്ടതില്ലെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ഉണ്ട് ചില ആളുകൾ പീഡിയയിൽ ഓഫർ നോക്കുന്നത് പോലെ അള്ളാന്റെ ശറയിൽ ഓഫർ നോക്കി നിൽക്കുന്ന ചില ആളുകൾ. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഒരു ദിവസം ഒരു വലിയൊരു മുതലിയാർ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല സ്നേഹിക്കുകയും പ്രസംഗിക്കാനൊക്കെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ നാട്ടിലൊക്കെ കൂട്ടിക്കൊണ്ടൊന്ന് പ്രസംഗിപ്പിച്ചൊരു മുസ്ലിം ആയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറാത്ത് ധാരാളം ചെയ്യാൻ തൗഫീഖ് കൊടുക്കട്ടെ. അയാൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഒരു നല്ല തങ്ങൾ വന്നിട്ടുണ്ട്, അയാളെ കൊണ്ടുപോകാൻ വണ്ടിയില്ല, അയാളെ കൂടെ നമുക്കൊരു മഖാമിൽ സിയാറത്തിന് പോകാൻ നിങ്ങൾ പോരുമെങ്കിൽ ഞാനും പോവാ, നമുക്കൊന്നിച്ചൊരു സിയാറത്തിന് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമയക്കുറവുണ്ട്, അതേ സ്ഥാനത്ത് ഒരു സയ്യിദ് വന്നിട്ട് സിയാറത്തിന് പോകാൻ വരുമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം, ഞാൻ അതിന് മുടക്കം പറയുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളല്ലേ, അവരിപ്പം ബഹുമാനിക്കണമല്ലോ. ആ ബഹുമാനം നമുക്ക് ആഹാരത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാണല്ലോ. അള്ളാഹു തആല അങ്ങനെ സ്വർഗത്തിൽ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഞാൻ ആ സയ്യിദിന്റെ കൂടെ സയ്യിദാണ് എന്ന് പറഞ്ഞ ആള് അയാളെ കൂടെ സിയാറത്തിന് പോയി. സയ്യിദന്മാർക്കൊന്നും എന്നോട് വെറുപ്പ് പിടിക്കരുതേ, ഞാൻ അവരെ കൂടെ സിയാറത്തിന് പോയി. സയ്യിദാണോ ഇല്ലേ, ഞാൻ വന്നവരോടൊക്കെ സയ്യിദാണ് എന്ന് പറഞ്ഞാൽ സനദ് ചോദിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. തങ്ങന്മാര് ഞാൻ സയ്യിദാന്ന് പറയുമ്പോ സനദ് എവിടെ, നിങ്ങളെ കബീൽ എന്താണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളോട് റസൂലുള്ളാന്റെ മക്കളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കും അല്ലേ, അങ്ങനല്ലേ? അല്ലാതെ എല്ലാവരും സനദ് നോക്കിയിട്ടാ ബഹുമാനിക്കല്, എല്ലാറ്റിന്റെയും സനദ് വേണോ ബഹുമാനിക്കാൻ? അത് വേണ്ട, അത് പറഞ്ഞാൽ തന്നെ അങ്ങ് ബഹുമാനിക്കല. എല്ലാം ഇപ്പൊ ഇങ്ങനെ സനദ് നോക്കിയിട്ട് ബഹുമാനിക്കാൻ കഴിയോ? തങ്ങളാണ് തന്നെ ബഹുമാനിക്കന്നെ, ബാക്കി പിന്നെ ആലോചിക്കാം. നമുക്ക് അള്ളാന്റെ അടുത്ത് കൂലിട്ടാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ജനങ്ങളെ ബോധിപ്പിക്കാനല്ലോ. അപ്പൊ ഞാൻ അയാളെ കൂടെ സിയാറത്തിന് പോയി. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സിയാറത്ത്, സുന്നത്തുള്ള സാണല്ലോ. ഞാൻ അവരെ കൂടെ പോയി. സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ജുമാന്റെ സമയമായപ്പോ ഞാൻ പറഞ്ഞു പള്ളി കയറി നിസ്കരിക്കല്ലേ. അപ്പൊ എന്നോട് ഈ വന്ന ആള് പറഞ്ഞു, ഈ അതിഥി പറഞ്ഞു, ഇനി ആളെ പേര് ഞാൻ പറയില്ല, കാരണം അവരങ്ങനെ മോശാക്കാൻ പറ്റൂല തങ്ങളാണെങ്കിലും. ഈ വന്ന ആള് പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, എനിക്ക് ജുമാ ഇല്ല, ഓഫർ കിട്ടാൻ വേണ്ടി കാത്തിക്കണെന്ന് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ജുമാ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് നിസ്കരിക്കണല്ലോ, അപ്പൊ ഞാൻ ഏതായാലും നിസ്കരിക്കട്ടെ. ആ നിങ്ങൾ നിസ്കരിച്ചോളി, എന്നെ ഇവിടെ ഏതെങ്കിലും വീട്ടിലാക്കി തന്നാ മതി. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ജുമാന്റെ സമയത്ത് വീട്ടിൽ ഏത് മനുഷ്യനെ ഉണ്ടാകല്, ഏതെങ്കിലും വീട്ടിലാക്കി കൊടുക്കണമെങ്കിൽ സ്ത്രീകളല്ലാത്ത ആരെങ്കിലും വീട്ടിലുണ്ടാവോ? പുരുഷന്മാരില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഈ മഹായി തങ്ങൾ എന്ന് പറയുന്ന ആളാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാന് അയാളോട് ചോദിച്ചു, ഏത് വീട്ടിലാക്കുക? അപ്പൊ എന്റെ കൂടെ ഉള്ള മുല്ലാർ പറഞ്ഞു, നമുക്കൊരു വീട്ടിലാക്കാന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത് തന്നെയാണ് പള്ളി. ഞാൻ ചോദിച്ചാ എന്താ ഇത്ര അലർജിയാ പള്ളി, എങ്ങനെ ഒരു വീട്ടിലാക്കാം? അതിന്റെ തൊട്ടന്നെയാണ് പള്ളി, നമുക്ക് പള്ളിയിലേക്ക് പോവാലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അത്ര അലർജിയാണോ പള്ളി? തൊട്ട് പള്ളി ഉണ്ട്, എന്നാലും പള്ളി കയറൂല, ജുമാക്ക് പങ്കെടുത്തു, അങ്ങനെ പങ്കെടുത്താ കുറ്റം കിട്ടി പോകുന്നുള്ള പോലെ ജുമാ. അപ്പൊ നമ്മള് നേരത്തെ ഖുർആൻ ഓതുമ്പോ പറഞ്ഞില്ലേ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ആ റമദാനിനെ നിങ്ങൾ ആർക്കെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, എന്താ പറഞ്ഞത്, നിങ്ങൾ റമദാനിനെ എത്തിച്ചാൽ ഫല്യസും, നിങ്ങൾ ആ മാസത്തിൽ നോമ്പെടുക്കണേ പരിശുദ്ധ ഖുർആൻ. ഇത് പറഞ്ഞിട്ട് പോകാൻ പറയാ, വമൻ കാന മരീളൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ, ആർക്കെങ്കിലും രോഗം വന്നാൽ, അലാ സഫരിൻ, ഇനി അതല്ല നിങ്ങൾ ഒരു യാത്രയിലാണെങ്കിൽ, ഫൈദത്തും മിൻ അയാമിൻ ഉഖറു, പിന്നെ രോഗം വന്നാല് നോമ്പ് വേണ്ട. അപ്പൊ ഒരു ജലദോഷം അതിലെങ്ങാനങ്ങ് പോയാൽ നമുക്ക് ജലദോഷം, നമ്മുടെ നോമ്പ് വേണ്ട. ഇങ്ങനെയാ, അതുപോലെ ജലദോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ, ഇപ്പൊ നല്ലോണം മനസ്സിലാവൂലേ. ജലദോഷം ഉണ്ടെങ്കിൽ തന്നെ അയാളെ കാണുമ്പോൾ തന്നെ പേടിയാണ്, ഇപ്പൊ എല്ലാരും അങ്ങനെ ആയിപ്പോയി, പരസ്പരം എല്ലാരെയും പേടിയുണ്ട് അല്ലേ, എല്ലാവർക്കും പരസ്പരം പേടി. അള്ളാഹുവിന്റെ അദാബാണ്, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും
ഫാഹിശത്ത് അധികരിച്ചു കഴിഞ്ഞാൽ, ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ തമാടിത്തരങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ അവിടെ അദാബ് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ ബലാ കൊണ്ട് അവരെ പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഈ സമുദായത്തിനെ നന്നാക്കി തരട്ടെ. നമ്മൾ നന്നായാലേ ഈ രോഗം പോവുള്ളൂ, ഇല്ലെങ്കിലോ കൊറോണ മാറി മാറി പല കോലത്തിലും വരും. അത് ഏതെങ്കിലും ഒരു കോലത്തിലായിക്കൊള്ളണമെന്നില്ല, പല കോലത്തിലും വരും. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഒരു ചെറിയ രോഗം, ജലദോഷം വന്നാ നോമ്പെടുക്കണ്ട, അതുപോലെ കാലിന്റെ ഭാഗത്ത് എവിടെങ്കിലും മുറി വന്നാ അതൊരു രോഗമല്ലേ, നോമ്പെടുക്കണ്ട എന്നാണോ അതിന്റെ അർത്ഥം? നോമ്പ് എടുക്കാൻ പറ്റാത്ത രൂപത്തിലൊരു രോഗം വന്നു, അങ്ങനെ വന്നാ നോമ്പെടുക്കണ്ട എന്നാ പറഞ്ഞു ഇതിന്റെ അർത്ഥം? അല്ലാതെ രോഗം ഏതെങ്കിലും വൈകി കൂടെ പോയാൽ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പനിക്കും, അതുകൊണ്ട് ഇന്ന് എനിക്ക് നോമ്പില്ല എന്ന് പറയാനാ? അങ്ങനെ അതിനർത്ഥമില്ല. അങ്ങനെയുണ്ടോ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നോമ്പെടുക്കാതെ ഏതെങ്കിലും ഗുളിക വാങ്ങി കുടിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അതുപോലെ യാത്രക്കാരനാണെങ്കിൽ അവൻ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഖുർആൻ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല സുഖമുള്ള യാത്രയാ അല്ലേ, മംഗലാപുരത്ത് റമദാനില് മൂന്ന് വേലാണ് പകലില്. ആ അപ്പൊ എനിക്ക് എന്തായാലും യാത്രയല്ലേ, നാദാപുരത്ത് നിന്ന് വരെ അല്ലേ 200 kilometers ഉണ്ട് ഇവിടുത്തേക്ക്, അപ്പൊ പിന്നെ എന്തായാലും നോമ്പെടുക്കണ്ടില്ല. അങ്ങനെയാ? അങ്ങനെയല്ല. അതേ സ്ഥാനത്ത് അതേ അനിവാര്യമായ ഘട്ടങ്ങൾ, മരുഭൂമിയാണ്, ഒരു നിലക്കും ഒരു പ്രയാസപ്പെട്ടിട്ട് ഒരു നിലക്കും നോമ്പെടുക്കാൻ കഴിയൂല, അങ്ങനെയുള്ള അവസരങ്ങളിലാ പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലും ഓഫർ കിട്ടുമ്പോഴേക്ക് അതേ നോമ്പെടുത്തുകൾ അതേ നോമ്പെടുക്കാതിരിക്കാം എന്നല്ല. ഇതുപോലെ ജുമുഅക്ക് പങ്കെടുക്കാതിരിക്കലാണ് പുണ്യം എന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇയാള് പറയാണ്, സാരമില്ല, ഈ എന്റെ കൂടെയുള്ള രണ്ട് മുത്തല്ലിമീങ്ങൾ പള്ളിയിൽ നിന്നോട്ടെ. ഈ പറഞ്ഞ മൊയ്ലിയാരെ കൂടെ ഉള്ള രണ്ടാളുണ്ട്, തങ്ങളെ കൂടെ ഉള്ള മൊയ്ലിയാരെ കൂടെ രണ്ട് മുത്തല്ലിമീങ്ങളുണ്ട്, അവര് വീട്ടിൽ നിന്നോട്ടെ. ഞാൻ ചോദിച്ചു, അവർക്ക് ജുമുഅയില്ലേ? അല്ല, അവരിപ്പോ കുറെ ദിവസമായില്ലേ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചേതായി അപ്പുറം ഇപ്പുറമൊക്കെ പോയാലുള്ള യാത്രയാകല്, അത് എവിടുന്നാ കിട്ടിയത്? അല്ല, അതിപ്പോ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ പോകുന്നില്ലേ, എല്ലാം കൂടി നോക്കിയാൽ മൂന്നാല് ദിവസത്തെ യാത്ര ഒക്കെ നോക്കിയാൽ 150 kilometers ഉണ്ടാവും. അതുകൊണ്ട് സാരില്ല, അവരവിടെ കെട്ടെ. തങ്ങളെ ജുമുഅയിൽ നഷ്ടപ്പെടുത്തി, ഇയാളെ ജുമുഅയിൽ നഷ്ടപ്പെടുത്തി. ഞാൻ അയാളോട് പറഞ്ഞു, ഇനിയിപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാൻ നിർവാഹമില്ല, ജുമുഅ കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട. ഈ നിലക്ക് ഓഫർ നോക്കി നടക്കുന്നവരായ, ഈ നിലക്ക് വെറും ഓഫർ മാത്രം ചിന്തിച്ച് നടക്കുന്നവരായ ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അദാബ് അറങ്ങാതിരിക്കുമോ? അതേ സ്ഥാനത്ത് ഓഫർ ഉണ്ട്. എന്താ ഓഫർ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരാൾ യാത്ര ചെയ്യാണ്, ശരിക്കും മനസ്സിലാക്കണം, ഒരാൾ യാത്ര ചെയ്യാണ്, അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് അതിനുള്ള അതേ ഖദറിലുള്ള യാത്ര ഉണ്ടെങ്കിൽ അയാൾക്ക് നിസ്കാരം ഖസറാക്കിയിട്ട് നിസ്കരിക്കാം. എന്ന് പറഞ്ഞാൽ ഖസറാക്കിയിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ട് നിസ്കരിക്കാം. എന്താ പറഞ്ഞത്? ചുരുക്കിയിട്ട് നിസ്കരിക്കാം. അതെങ്ങനെ? നാല് റക്അത്തുള്ള നിസ്കാരം അത് രണ്ടാക്കാം. അപ്പൊ സ്വബഹി എത്രയാ? ഒന്നാ? ഇല്ല, അതിന് ഓഫർ ഇല്ല. സ്വബഹിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് രണ്ടെണ്ണം നിസ്കരിക്കണം. മഗ്രിബോ? അതിനും യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് മൂന്നും നിസ്കരിക്കണം. ഇത് രണ്ടുമല്ലാത്ത ളുഹർ, അസർ, ഇശാ, ഈ മൂന്ന് നിസ്കാരങ്ങൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ചുരുക്കിയിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. എന്താ പറഞ്ഞത്? ചുരുക്കിയിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ ഒരു യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക്, യാത്രക്കാരൻ എന്ന് പറഞ്ഞാല് വെറും 10 kilometers 20 kilometers പോകുന്നതല്ല, ശരിയായ യാത്രക്കാരൻ, അവൻ യാത്ര ചെയ്യുന്ന ഹത്ത് കടന്നാൽ അവന് നിസ്കരിക്കാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്താണ്. നാല് റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ചുരുക്കി നിസ്കരിച്ചാൽ കൂലി കൂടുതലാണ്. അവന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതല്ലാത്ത അത്തരം മതി, അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞതല്ലാത്ത ജുമുഅ പോലെയുള്ള കാര്യങ്ങൾ അത് മുടക്കണം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ്. പരമാവധി ജുമുഅ നിസ്കരിക്കുക തന്നെ വേണം. ഇത് പ്രത്യേകം പറയേണ്ട ഒരു സമയമാണ്, കാരണം കൊറോണ വന്നപ്പോ അല്പകാലം പതേ നമുക്ക് ജുമുഅക്ക് പോകാൻ കഴിഞ്ഞില്ല, പള്ളിയിൽ വിപുലമായ ജുമുഅ നടത്താൻ കഴിഞ്ഞില്ല. അത്
അതുകൊണ്ട് ജുമുഅക്ക് ഒരു വിലയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ജുമുഅ അത് ഒഴിവാക്കേണ്ടതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒഴിവാക്കാൻ ഒരുപാട് വകുപ്പുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഏതവസരത്തിലാണ് ഓർമ്മയുണ്ടോ? രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി പോകേണ്ട ഹോസ്പിറ്റലിലേക്ക് പോലും ആളുകൾ ലിമിറ്റ് ഇല്ലാതെ വരാൻ പാടില്ലെന്ന് ഗവൺമെന്റ് പ്രത്യേകം ഓർഡർ ഇറക്കിയ സമയമാണ്. അത്തരം ഒരു സമയത്താണ് നമ്മളെ ഉലമ നമ്മുടെ മതിയായ ലിമിങ്ങൾ പണ്ഡിതന്മാരെ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അതേ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ജുമുഅക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞത് അത്തരം സാഹചര്യങ്ങളിൽ പറഞ്ഞത് കണ്ടിട്ട് ജുമുഅ നഷ്ടപ്പെടുത്തി കളയുന്നതിന് വിലയില്ലെന്ന് തെറ്റിദ്ധരിക്കരുതേ ചെറുപ്പക്കാരാ. ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഇ ദാലികും ഖൈറുൽ ലകും ഇൻ കുന്തും തഅലമൂൻ. അല്ലാഹു ഇന്ന ഖുർആൻ വിളിക്കാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള വിശ്വാസികളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ വിളിച്ചു പറയാണ്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് കുളരി പോകണേ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, പള്ളിയിൽ നിന്ന് വിളിച്ചാൽ പോലും ബാങ്ക് വിളിച്ചാൽ പോലും ജുമുഅക്ക് പോകാ വലിയ മടിയായി പോയി. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, വലിയ വിഷമം തോന്നി പോയി. അതേ വെള്ളിയാഴ്ച ദിവസം ഖുതുബ തീരാനാകുമ്പോഴല്ലാതെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകൾ അടച്ചിടുന്നില്ല. ഏത് ഷോപ്പ് എന്നറിയോ? പള്ളിന്റെ വകയില് വാടക കൊടുത്ത ഷോപ്പ്, പള്ളിക്ക് വാടക കിട്ടാൻ വേണ്ടി കൊടുത്ത ഷോപ്പ്. ഞാൻ ഈ അടുത്തൊരു ജുമുഅക്ക് പോയപ്പോണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. പള്ളിയോട് ചേർന്നിട്ടുള്ള അതേ ഷോപ്പ്, പള്ളി വാടക കൊടുത്താണ്, പള്ളി കമ്മിറ്റിക്കാര് വാടക കൊടുത്ത ഷോപ്പാണ് ആ ഷോപ്പ്. പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ട് ഖുതുബ തുടങ്ങിയിട്ടും പൂട്ടുന്നില്ല. അവിടെയുള്ള നല്ല സുന്നികളായ നല്ല സുന്നത്തിയമായത്തിന്റെ ആളുകൾ വന്നിട്ട് കംപ്ലൈന്റ് പറയാണ്. എന്താ കംപ്ലൈന്റ് എന്നറിയോ? ഇയാള് പൂട്ടുന്നില്ല, മുസ്ലിമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രസംഗത്തിൽ ഒന്ന് ഉണർത്തണം, ജുമുഅക്ക് പൂട്ടുന്ന ആളുകളോട് ജുമുഅന്റെ സമയമായാൽ ബാങ്ക് വിളിച്ചാ പോകണം എന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. കൊറോണ ആയ ദേശം പിന്നെ പീടിക പൂട്ടുന്നില്ല. നിങ്ങൾ ഉളരി പോകണം, എവിടേക്ക് പോകണം? അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടി പോകണം. ഈമാനുള്ള വിശ്വാസികളെ, സമാധാനം എവിടെ? നമുക്ക് സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. മഹാനായ തങ്ങൾ അവർകൾ ഇവിടെ വന്ന് ദുആ ചെയ്തു. എല്ലാവർക്കും കൈപിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാവർക്കും കൈപിടിക്കണം എന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലേ? ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കൈപിടിക്കാനായോ? ഇല്ല. കൈപിടിക്കാൻ ധൈര്യമില്ല. കൈ കൊടുക്കാൻ ധൈര്യമുണ്ടോ? കൈ കൊടുക്കാനും ധൈര്യമില്ല. എന്ത് പറ്റിപ്പോയി? ഈമാനുള്ള വിശ്വാസികളെ, നമ്മളൊക്കെ മനസ്സ് മോശമായപ്പോ അല്ലാഹു തആല അതാ സമാധാനം ഉരുക്കളഞ്ഞു പോയി. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ മടങ്ങണം. ആ ദിക്റിൽ അലാ ബി ദിക്റില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ദിക്റിൽ അല്ലാഹു തആല വലിയ മനസമാധാനം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? അള്ളാന്റെ ദിക്റിലാകണം നമ്മുടെ ജീവിതം. അള്ളാഹുവിനെ ഓർക്കുകയും ദിക്ര ധാരാളം ചൊല്ലുകയും വേണം. അസ്തഗ്ഫിറുല്ലാ. വെള്ളിയാഴ്ച ദിവസം പോലും ഒരു അൽകഫ് ഓതാൻ നമുക്ക് നേരമില്ല. ഒരു അൽകഫ് ഓതാൻ സമയമില്ല. ഒരൽകഫ് ഓതാൻ നേരം കിട്ടുന്നില്ല. ഭയങ്കര തിരക്കാണ്. എന്തിനാ തിരക്ക് എന്നറിയോ? ദുന്യാവ് സമ്പാദിക്കേണ്ട തിരക്കില്ല. ദുന്യാവ് സമ്പാദിക്കേണ്ട തിരക്കിലാണ്. ആഖിറത്തെ കുറിച്ച് തീരെ ഓർമ്മയില്ലാതെ പോയി. അല്ലാഹുവിനെ ഓർമ്മിക്കണമെന്ന് ചിന്തിക്കുന്നവർ വളരെ കുറഞ്ഞു പോയി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് ഒരു സഹാബി വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഞ്ഞനാടിയിൽ നിങ്ങളെ തൊട്ടടുത്ത നാട്ടിന്റെ അടുത്ത് വന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്നു. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. എങ്ങനെ ആളെ കോലം മാറി?
പോയി. ഞാൻ വളരെ വിശദമായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ചരിത്രം സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, നിങ്ങൾ കേട്ടോളൂ. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നതാണ്. ആ സഹാബി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. അന്നഹു അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അയാൾ വന്നു. അയാൾ എപ്പോഴാ വന്നത്? ഒരു വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇതേ മനുഷ്യൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ വരുന്നത്. വന്നപ്പോ ഇയാളെ കണ്ടപ്പോ അയാളുടെ ഹാലൊക്കെ മാറിയിരിക്കണം, അയാളെ കോലൊക്കെ മാറിയിരിക്കണം. ഇയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചു, അമാ തഅരിഫുനി, എന്നെ അറിയോ നബിയേ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത്? എന്നെ അറിയോ എന്ന് ചോദിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മന്നന്താ, നീ ആരാന്ന് ചോദിച്ചു. ചില ആളുകളുണ്ട്, ഞാനതൊക്കെ വളരെ വിശദമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറയുന്നില്ല, പറഞ്ഞതുകൊണ്ട് പറയുന്നു. ചില ആളുകളുണ്ട് വന്നിട്ട് എന്നെ അറിയോ എന്ന്. ആ എനിക്കറിയാം, എവിടെ നോ കണ്ടിട്ടുള്ള ഒരു പരിചയം എന്നുള്ള നിലക്കാണ് ചിലപ്പോ ഈ ആള് ആ എനിക്കറിയാന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ ഇയാൾ അടുത്ത ചോദ്യം, എന്റെ വാപ്പാന്റെ പേരെന്താ, എന്റെ പേരെന്താ, എന്റെ ഉമ്മാന്റെ പേരെന്താ, എന്റെ തറവാടേതാ? അസ്തഗ്ഫിറുല്ലാഹ് അലദീം, അറിയാന്ന് പറഞ്ഞ ആള് കുടുങ്ങിയെന്നെ. പിന്നെ അയാൾക്ക് ഒന്നും പറയാൻ കഴിയാ തെരുവത്തില്, പിന്നെ അയാളെ അങ്ങ് ഒന്നുമില്ലാതാക്കി കളയും. അറിയാന്ന് പറഞ്ഞാൽ ഒന്നിരിക്കെ കണ്ടിട്ടറിയാന്നായിരിക്കും അല്ലേ? അല്ലെ, അങ്ങനല്ലേ പറയല്? കണ്ടിട്ടറിയാന്നായിരിക്കും, ചിലപ്പോ നെസബ് അറിയാന്നായിരിക്കും, ചിലപ്പോ കുടുംബം അറിയാന്നായിരിക്കും, തറവാട് അറിയാന്നായിരിക്കും, അതല്ല ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാന്നായിരിക്കും. പക്ഷെ എന്താണ് അറിയാന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ടോ? അത് ഫുള്ളായിട്ട് അറിയാന്ന പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ ചില ആളുകള് അറിയോന്ന് ചോദിച്ചിട്ട് അറിയാന്ന് പറഞ്ഞാല് ഞാൻ എവിടെയാ, ഞാൻ എപ്പോഴാ പ്രസവിച്ച, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ? ഇപ്പൊ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ആ വേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയാലല്ലേ ഹാപ്പി ബർത്ത് ഡേ നേരിടാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവർക്കും വേണ്ട ഡേറ്റ് ഓഫ് ബർത്താ. അസ്തഗ്ഫിറുല്ലാഹ് അലദീ. അങ്ങനെ ആയിപ്പോയല്ലോ നമ്മളെ സമുദായം. അവയെല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുക്കണം. അതുപോലെ ചിലര് വന്നിട്ട് ബെല്ലടിക്കും, ബെല്ലടിച്ചിട്ട് ആരാ, ഞാനാ, ബെല്ലടിച്ചിട്ട് പുറത്തുനിന്ന് ഉള്ളിലുള്ള ആള് ചോദിക്കാണ്, ആരാണ്, ഞാനാണ്, ഏതാണ് ഞാൻ? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ വന്ന ഒരാള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ, ആരാണ് പുറത്തു നിന്ന്? പുറത്തുള്ള ആള് പറഞ്ഞു, അവന്റെ ആരാടോ ഈ ഞാൻ, ആരായി ഞാന്, ഞാന് എന്നല്ല പറയേണ്ടത്, പിന്നെ പേര് പറയണം. ഒരു വീട്ടിൽ പോയിട്ട് ഞാനാ ഞാനാന്ന് പറഞ്ഞ ആളോ മനസ്സിലാവോ? ചോദിച്ച അയാൾക്ക് തിരിയുന്ന ഭാഷ പറയണ്ടേ? പറയണ്ടേ ഞാന് ഞാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനിന്നാ അല്ല, നിങ്ങൾ ഞാനെന്ന് നിങ്ങള് തന്നെ എന്റെ അർത്ഥം. അപ്പൊ ഈ പറയപ്പെടുന്ന ആൾക്ക് മനസ്സിലാവോ ഇതാരാണ് ആള്? മനസ്സിലാവൂല. അപ്പൊ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം. ഒന്നിരിക്കെ പേര് പറഞ്ഞാലാണോ മനസ്സിലാകുക? എന്നാ പേര് പറഞ്ഞു കൊടുക്കണം. ഇനി പേര് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പേരോടിന്റെ മോനാന്ന് പറഞ്ഞാലേ മനസ്സിലാവൂ? എന്നാ ഇന്ന ആളെ മോനാണ് എന്ന് പറയണം. ആദ്യം ഇനി ഒരാളോട് പേര് അയാൾക്ക് നിങ്ങൾ അറിയാന്ന് ചോദിച്ചിട്ട് പേര് പറഞ്ഞു, മുഹമ്മദ് എന്ന് പേര് പറഞ്ഞു. അപ്പൊ അയാൾക്ക് തിരിയുന്നില്ല. എന്നാ അയാൾക്ക് തിരിയണം എന്ന് ഉദ്ദേശിച്ചിട്ടോ? എന്നാ അയാളോട് പറയണം, ഞാൻ ഇന്നാൽ ഇന്നാളെ മോനാണ്. അങ്ങനല്ലേ പറയേണ്ടത്? അതായത് ഞാനാണ് ഞാനാണ് പറഞ്ഞാൽ ഈ ഞാനാരാന്ന് ഇവർക്ക് മനസ്സിലാവോ? മനസ്സിലാവൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഞാനാണ് ഞാനാണ് എന്ന് പറയാൻ പാടില്ല. മറിച്ചോ, മൻ അത്താന്ന് ചോദിച്ചാൽ നിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, നിന്നെ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം പഠിപ്പിക്കാത്ത ആദാബുകളൊന്നുമില്ല, കടന്ന കുറേ പറയാനുണ്ട്. അതുപോലെ ചില ആളുകളുണ്ട്, ചില വീട്ടിലേക്ക് ചെല്ലും, ചെല്ലു എങ്ങനെയാണെന്നറിയോ, നേരെ അടുക്കളയിലേക്കാ പോവാ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ലട്ടോ. എങ്ങനെ നേരെ അടുക്കളയിലേക്കാ പോവാ? എന്താണ് ഈ അടുക്കളയിലുള്ള പെണ്ണും ഇവരും തമ്മിലുള്ള ബന്ധം എന്നറിയോ? തൊട്ട അയൽവാസിയാണ്. എങ്ങനെ തൊട്ട അയൽവാസിയാണ്? അപ്പൊ പിന്നെ കാണുന്ന എന്തോന്നേരൊന്നും പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ. ഇപ്പൊ തൊട്ടടുത്ത് സ്കൂളിൽ ഇരുന്നാല് ഒരു ബെഞ്ചിന്റെ നേരെ അപ്പുറത്ത് പെൺകുട്ടി ഇരുന്നാ മോളന്റെ പെങ്ങളല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അലദീ. എന്റെ പെങ്ങള് പെങ്ങള് എന്ന് നാലു വട്ടം പറഞ്ഞ ആ പെങ്ങളാകൂ എന്നാ ഇവൻ വിചാരിച്ചത്? അസ്തഗ്ഫിറുല്ലാഹ്. ഈ തലക്ക് നമ്മളൊക്കെ അധപ്പതിച്ചു പോയി, നമ്മുടെ സമുദായത്തിൽ പലരും അധപ്പതിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഹറാമിനും അതേ ഹലാലിനും വ്യത്യാസമില്ലാതെ പോയി. ബഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റു ബിമാ കസബത്ത് ഐദിന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ബഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റു, വെറും ഭൂമിയിലുള്ള മാത്രല്ല കടലിലുള്ളതും എല്ലാം ഫസാദായി പോയി. ഭൂമിയിലുള്ളത്
ഇരുന്നതും ഫസാദായി, കടലിലുള്ളതും ഫസാദായി. ലഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹ്റു ബിമാ കസബത് ഐദിന്നാസ്. എങ്ങനെയാ കടലിലുള്ളതും കരയിലുള്ളതും ഒക്കെ മോശമായെന്നറിയോ? മലക്കുകൾ വന്നിട്ട് എന്തെങ്കിലും ശാപം ജപിച്ചത് കൊണ്ടല്ല, മനുഷ്യന്മാരുടെ കൈ കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ വളരെ സത്യല്ലേ, വളരെ സത്യല്ലേ പറഞ്ഞത്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോയി ഇരുന്നാല് നല്ല കോഴി, നല്ല കോഴി കണ്ട എന്തൊരു വലുപ്പാണ്, പൊരിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടാല് തിന്നാൻ തോന്നൂല, ഫോട്ടോ എടുക്കാൻ തോന്നും. ആ അങ്ങനെ വലിയ ചോറുള്ള കോഴിയാട് തിന്നാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടോ തിന്നാൻ ധൈര്യം ഉണ്ടോ? നാട്ടുകാർ സൽക്കരിക്കുമ്പോ മൊയിലിയാരെ മനസ്സിലിങ്ങനെ തോന്നുക, ഈ മരുന്നടിച്ച കോഴിയല്ലേ എന്നെ തീറ്റിക്കുന്നത് അല്ലേ, മനസ്സിലിങ്ങനെ തോന്നുകയാണ് മൊയിലിയർക്ക്. അല്ലെങ്കിലോ മൊയിലിയാർ നാട്ടുകാരെ തീറ്റിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നാട്ടുകാർക്ക് തോന്നുകയാണ് മൊയിലിയാർ ഇങ്ങോട്ട് ഇഞ്ചെട്ട് അടിക്കുകയാണ്, നമുക്കിത് വേണ്ട, കാരണം മരുന്നടിച്ച കോഴിയാണ്. അല്ല മൊയിലിയാരെ നല്ല മീനുണ്ട്, മീൻ എത്ര ദിവസമായി കടലിന് വന്നിട്ട് എന്നറിയോ? 10-15 ദിവസം കഴിഞ്ഞ്. കാരണം മൂപ്പര് ഫ്രീസറിൽ കുറേ ഇരുന്നു, ആ ഫ്രീസറിൽ ഇരിക്കാൻ വേണ്ടി തന്നെ ആദ്യം തന്നെ മരുന്നടിച്ചിട്ടാ വിട്ടത്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട, 40 ദിവസം കഴിഞ്ഞാലും മീന് ആ 40 ദിവസത്തിന്റെ പയക്കം കാണിക്കൂല. നല്ല ജോറില് നിന്ന് തരുന്നാള് ഒരു കുഴപ്പവും കാണാനില്ല, മരുന്നടിച്ചു പോയി. എന്നാ പിന്നെ നല്ല പച്ചക്കറി കൊടുക്കാന്ന് തീരുമാനിച്ചാലോ? പച്ചക്കറി ആകുന്ന പച്ചക്കറിയിൽ മുഴുവനും മുസ്ലിയാരെ മരുന്നടിച്ചിട്ടാ വരുന്നത്, കഴിക്കാൻ പറ്റൂല. ഫ്രൂട്ട്സ് തിന്ന് ജീവിക്കാന്ന് വിചാരിച്ചാലോ? അതിന് പച്ചയായി പുറത്തു തന്നെ മരുന്നാണ്, കഴുകിയാലും മതിയാകൂല. എന്നാ കട്ടൻ ചായ കുടിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചാലോ? ഇലയിൽ മരുന്നടിച്ചിട്ടുണ്ട്, അത് കഴുകാതെ ആ ഉണക്കിയത്, അതും കുടിച്ച് ജീവിക്കാൻ പറ്റൂല. അല്ല മൊയിലിയാരെ പിന്നെ ആരെയാ തിന്നണ്ടത്, എന്താ തിന്നണ്ടത് എനിക്കും അറിയില്ല. ഇത് തന്നെയാ ഖുർആനും പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹ്റു ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ കൈ കൊണ്ടതാ ദുനിയാവുള്ളത് മുഴുവനും ഫസാദാക്കി പോയി. നല്ല ഒന്നാം തരം മീനായിരുന്നു, പക്ഷേ മരുന്നടിച്ചിട്ട് നശിപ്പിച്ചു പോയി. മനുഷ്യന്മാര് മോശമായപ്പോ, മനുഷ്യന്മാരെ മനസ്സ് മോശമായപ്പോ എല്ലാം മോശമായി പോയി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, എല്ലാവരും തിന്നുന്നതിൽ മാത്രമാണോ? കുടുംബ ജീവിതത്തിൽ പോലും ഇത് ബാധിച്ചു പോയി. ആ ഫസാദി എവിടം വരെ എത്തിന്നാ ഞാൻ പറഞ്ഞത്, കുടുംബ ജീവിതത്തിൽ വരെ എത്തിപ്പോയി. അതേ സ്വന്തം ഭാര്യനോട് മറ്റുള്ളവൻ ചാറ്റ് ചെയ്യുമ്പോ, മറ്റുള്ളവൻ മെസ്സേജ് ചെയ്യുമ്പോ, വേറെ ആളുകൾ സ്വന്തം ഭാര്യനെ വിളിക്കുന്നത് കാണുമ്പോ മനസ്സിന് പ്രയാസമില്ല. വാട്സപ്പില് മെസ്സേജ് ചെയ്താ പ്രയാസം തോന്നുന്നില്ല, കാരണം ഓൻ എന്റെ ചങ്ങാതിയാണ്. എന്റെ ചങ്ങാതിക്ക് ഭാര്യക്ക് മെസ്സേജ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇവന്റെ ചോദ്യം ആവശ്യമില്ലാതെ അന്യപെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നതിനോ, അന്യപെണ്ണിനോട് സംസാരിക്കുന്നതിനോ, അന്യപെണ്ണിനോട് സതീസിക്കുന്നാരം പറയുന്നതിനോ, അന്യപെണ്ണിനോട് കഥ സംസാരിക്കുന്നതിനോ മടിയില്ലാത്തവരായി പലരും മതം പുതിച്ചു പോയി. ചാരിത്ര ശുദ്ധി പച്ചയായി കടിച്ചൂരിപ്പോയി. അതോടെ തീർന്നോ? എല്ലാവരും പെണ്ണ് ചെറിയ ചാറ്റിങ്ങില് മാത്രമാണോ? വെറും സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ? എല്ലാവരും ഇത്തരം ഏതെങ്കിലും മേഖലയിൽ മാത്രമാണോ? അല്ല, അന്യ പെണ്ണുന്നതിനെ തൊടുന്നതിന് പോലും മടിയില്ലാത്തവരായി പോയി. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ അന്യ പെണ്ണിനെ തൊടുന്നതിനും കൈ ഹാൻഡ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി മലപ്പുറം ജില്ലയിൽ വെച്ചു ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. കൊറോണയുടെ തൊട്ട് മുമ്പാണ് അന്യ പെണ്ണിന് കൈ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വളരെ വിശദമായി ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ചിലപ്പോൾ ആ പ്രസംഗവും ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. അന്യ പുരുഷനെ കയ്യിലാക്കാൻ വേണ്ടി ഇവള് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ? ആദ്യം തന്നെ അസ്സലാമു അലൈക്കും എന്നൊരു സലാം പറയലാണ്. എങ്ങനെ ആദ്യം തന്നെ തുടങ്ങൽ എങ്ങനെ ബറക്കത്തുള്ള തുടക്കായിക്കോട്ടെ, അസ്സലാമു അലൈക്കും ഹായ് നാക്കണ്ട. ഒരു സാധാരണക്കാരനായ ഒരു പുരുഷനിക്കാണ് അയക്കുന്നതെങ്കിലോ ഹായ്, കാരണം ഇംഗ്ലീഷുകാരന്റെ സംസ്കാരല്ലേ നല്ലത്. എല്ലാരും ഇപ്പൊ സലാമൊക്കെ ഒഴിവാക്കി പോയി, എല്ലാവർക്കും വേണ്ടത് ഹായ് തുടങ്ങല്. എങ്ങനെ ഹായ് പറഞ്ഞിട്ട് തുടങ്ങാം, കാരണം അതൊരു സ്റ്റാൻഡേർഡാ. ഇംഗ്ലീഷുകാരൻ്റെ കോപ്പി ഇടിച്ചിട്ട് സലാമിനെ ഒഴിവാക്കി പോയി. അഫുഷു സലാം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും നല്ല സൽക്കർമ്മത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ് വസല്ലൂ വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് പുലർച്ചക്ക് തഹജ്ജുദ് നിസ്കരിക്കണേ. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ഷു സലാം, സലാമിനെ പരത്തണേന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ഖതീബ്, പള്ളിയിലെ ഖതീബ് ഇല്ലേ, നമ്മളെ ഖതീബ് ഇവിടെ ഉണ്ടോ? അല്ലാഹു തആല നല്ല ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. ആ ഖതീബ് ഉസ്താദ് പള്ളിയിൽ ജുമാക്ക് ഖുതുബക്ക് വേണ്ടി മിമ്പറിന് മേലെ പോകുമ്പോ എങ്ങനെയാ പോവാ, എങ്ങനെയാ പോവാ, ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പൊ ഈ കേൾക്കുന്ന ആക്കി തോന്നാണ് ഇയാളെന്തിനാ പഠിച്ചോനെ ഇതിങ്ങനെ കുറെ വിളമ്പുന്നു, ഒറ്റപ്പെട്ട അതിന്റെ വേലക്കാരിയൊക്കെ പറഞ്ഞാ പോലെ കാണുമ്പോ സലാം പറയല് സുന്നത്താ മോനെ. അതിനായി പറയുന്നത് ഇങ്ങനെ മറന്നു പോകുമ്പോ ഇങ്ങനെ പറയാണ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞോണ്ടാ പോകുന്നത്. എന്നിട്ടോ മിമ്പറിന്റെ വേലക്കാരി പിന്നെ എല്ലാരോടും അസ്സലാമു അലൈക്കും. അല്ല ഇയാളല്ലേ നടന്നു പോകുമ്പോ സലാം പറഞ്ഞ് പിന്നെ എന്നെ മേലക്കാരിട്ട് പിന്നെയും വേണോ? സലാം എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമുള്ള അമല, ഒരു തമാശയാണെന്ന് വിചാരിക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഇപ്പൊ ഖുതുബ ചുരുക്കി 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 ഇനി സലാം വേണോന്ന് ചോദിക്കുന്നിടത്തില്ല. അയിലെ കൂത്തുപ ചുരുക്കിയിട്ടേ മതി. കാരണം പ്രത്യേകിച്ച് ടൗണിലൊക്കെ ആവുമ്പോ ആളുകൾക്ക് പെട്ടെന്ന് പോകാനുള്ളതാണെങ്കിൽ അത്ര മതി. പക്ഷെ ഉള്ളത് കേൾക്കാനും ആളുകൾക്ക് നേരമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്. പറഞ്ഞ മറന്നുപോയോ നിങ്ങള്? ജുമുഅക്ക് പോകാനും ഇപ്പൊ ആളുകൾക്ക് നേരമില്ല. ഇയാള് ഷോപ്പ് തുറന്നിട്ട് ഇങ്ങനെ കുത്തുബ കയ്യാൻ കാത്തിരിക്കുകയാണ്. കുത്തുബ കഴിഞ്ഞാലേ ഇയാള് ഷോപ്പിലേക്ക് കയറി, കുത്തുബ കഴിഞ്ഞാലേ പള്ളിയിലേക്ക് കയറി വരുള്ളൂ. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടിക്കറിലേക്ക് നിങ്ങൾ ഉളരിപ്പോകണേ. നിങ്ങൾ വിവരമുള്ളവരാണോ അറിവുള്ളവരാണോ? അതെ, നിങ്ങൾക്ക് ഏറ്റവും ഖൈറോ. ആ ജുമാന്റെ തൊട്ട് മുമ്പാ നല്ല കച്ചവടം കിട്ടുക, ഞാൻ എന്താ ചെയ്യാ? ആ സമയത്ത് കിട്ടുന്ന കച്ചവടം ഒരു സമയത്തും കിട്ടൂല. അത് തന്നെയാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞത് ഒരു സമൂഹത്തോട് എന്താ കാരണം എന്നറിയോ? അവരോട് ശനിയാഴ്ച മീൻ പിടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ശനിയാഴ്ച കടലിലേക്ക് അങ്ങ് ചെന്നാല് മീനിങ്ങനെ ഇങ്ങോട്ട് വരികയുണ്ട്. വേണോ വേണോ എന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ മീനും കൊണ്ട് ആളുകൾ ഇങ്ങനെ റോഡിലൂടെ പോകില്ലേ? എങ്ങനെ റോഡിലൂടെ പോകുമ്പോ ഊക്കി വിളിച്ചിട്ട് പോലെ മീൻ വേണോ എന്ന് ചോദിച്ചിട്ട്, ഇതുപോലെ കടലിലേക്ക് അങ്ങ് ചെല്ലുമ്പോ മീൻ ഇങ്ങോട്ട് വരികയാണ്. എന്നെ വേണോ, എന്നെ വേണോ എന്ന് ചോദിച്ച് ശരിയാച്ച ഇങ്ങോട്ട് വരികയാണ്. അള്ളാന്റെ പരീക്ഷണം അല്ലേ? അള്ളാഹിന്റെ പരീക്ഷണാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, ആ സമൂഹം ശനിയാഴ്ചയാണ് അവർക്ക് ഇതുപോലെ വെള്ളിയാഴ്ച പോലെ അവർക്ക് പോകാനായിട്ട് അള്ളാഹു തആല കൊടുത്തത്. അവര് ശനിയാഴ്ച കടല മീൻ പിടിക്കാൻ നിന്ന് പോയി. അള്ളാഹിന്റെ ഖുർആൻ പറയുന്ന കൂനു ഖിറദത്തൻ ഖാസിഈന, അത് സാധാരണ കുരങ്ങല്ല. കുരങ്ങ് എന്ന് പറയുന്നത് അള്ളാഹു തആല സൃഷ്ടിച്ചൊരു ജീവിയാണ്. പക്ഷെ നിങ്ങൾ നിന്നമാരായ കുരങ്ങന്മാരാ. ആ കുരങ്ങിന്റെ ബഹുമാനവും നിങ്ങൾക്ക് പറ്റൂല. കൊരങ്ങിന് കൊരങ്ങ് എന്നുള്ളൊരു ബഹുമാനുണ്ട്, ആ ബഹുമാനത്തിനും പറ്റാത്തവരായി പോയി. എന്താ കാരണം എന്നറിയോ? അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചില്ല, അല്ലാഹ് ആദരിച്ചതിനെ ആദരിച്ചില്ല. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഈമാനുള്ള വിശ്വാസികളെ പള്ളിയിലെ ഉസ്താദ് ഒന്നാമത്തെ വാങ്ങി വിളിച്ചിട്ട് പോരാ, രണ്ടാമത്തെ വാങ്ങി വിളിച്ചിട്ട് പോരാ, വിളിച്ചിട്ട് പോരാ. മുസ്ലിയാര് ദ്വായിലേക്ക് കടക്കാതെ പള്ളിയിൽ കടക്കൂലാന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് വരൂലാന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരാ. അതെ കൊറോണ പോലെയുള്ള അനാവർഗീയുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ദിക്റിലേക്കാ നമ്മൾ അടുത്തു വരേണ്ടത്. ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, കോടിക്കണക്കിന് ഉറുപ്പിക, ഒരാട് കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്, വലിയ മുതലാളിയാണ്. ദിവസം എത്രയാ വരുമാനം എന്നറിയോ? 10 കോടി വരുമാനമാ. എത്രയാ വരുമാനം പറയൂ? 10 കോടിയാ. അപ്പൊ വർഷം തകയുമ്പോ ദിവസത്തെ വരുമാനം പറഞ്ഞത്? 100 കോടി വരുമാനമുള്ളവനാ. ചോദിക്കട്ടെ, മനസമാധാനം 100 കോടി കൊടുത്താ കിട്ടുമോ? കിട്ടുമോ? 100 കോടി
കോടി കൊടുത്താ കിട്ടുവോ? എനിക്കറിയാ, ഒരാളെ അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ഒരുപാട് ബേക്കറി ഉണ്ടേക്ക്, നിങ്ങളൊക്കെ ചിലപ്പോ പല ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ അയാളെ ഹോട്ടലിലെ കാര്യങ്ങളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. ഞാൻ അയാളുടെ പേരും സ്ഥലമൊന്നും പറയുന്നില്ല. ആ ഹോട്ടലിന്റെ മുതലാളി ആറുമാസം ജുനൂനാണ്, ആറുമാസം ഭ്രാന്ത്. ആറുമാസം ഒരു കുഴപ്പമില്ല, കോടിക്കണക്കിന് ഉറുപ്പിയന്റെ ആസ്തി ഉണ്ട്. മാറ്റാൻ കഴിയോ? കഴിയൂല. ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ നിലനിൽപ്പില്ല, ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാകൂല. അല്ലാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കോടികള് കിട്ടിയത് കൊണ്ട് മനസമാധാനം ഉണ്ടാകുമോ? ഇല്ല. ചിലര് വിചാരിക്കും പൈസ ഉണ്ടായാ ഒക്കെ കട്ടിമറിച്ച് കളയാ. ഇല്ല കേട്ടോ, പണം കൊണ്ടെല്ലാം അട്ടിമറിക്കാന്നുള്ള ധാരണ അത് തെറ്റാ. ലോകത്തെ മുഴുക്കയല്ല പഠിപ്പിച്ചില്ലേ കൊറോണ നന്നിട്ട്? നിങ്ങൾ ഫോൺ വിളിക്കുമ്പോ കേൾക്കുന്ന ഒരു ഉപദേശം ഇല്ലേ, എല്ലാരും കേൾക്കുന്ന വേള്, ഫോൺ വിളിക്കുമ്പോ ഇപ്പൊ ഒരു വേള് കേക്കല്ലേ? എന്താ വേള്? എല്ലാരും വയലിന് വരണേനാ? അല്ല, പിന്നെ എല്ലാരും ദൂരെ നിൽക്കണേ, മാസ്ക് ധരിക്കണേ. അല്ലെ, ഒരു വയലില്ലേ? അതിപ്പോ മാറിയില്ലേ? ഇപ്പോ മാറിയില്ലേ? എന്താ വയൽ? ഇപ്പോ പുതുവത്സര ആശംസകൾ. എന്നിട്ടോ എന്റെ എല്ലാരോടും പറയാണ്, എല്ലാരും മനസ്സിലാക്കണേ, വാക്സിൻ എടുക്കണം. എന്താ എടുക്കേണ്ടത്? വാക്സിൻ എടുക്കണം. എന്തിനാ വാക്സിൻ എടുക്കുന്നത്? എന്തിനാ വാക്സിന് എടുക്കുന്നതിനാ? ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാനാ? അല്ല. പിന്നെ എന്തിനാ വാക്സിൻ എടുക്കുന്നത്? രോഗം വരാതിരിക്കാൻ അല്ലേ? രോഗം വരാതിരിക്കാനാണെന്നല്ലേ വാക്സിൻ എടുക്കാൻ പറയുന്നത് അല്ലേ? അല്ലേ, മരുന്ന് എന്നാ പറയാ, രോഗിക്ക് മാത്രല്ലേ കൊടുക്കണ്ടൂ? രോഗം വരാത്തവനും വാക്സിൻ കൊടുക്കാണ്. എന്തിനാ രോഗം വരാതിരിക്കാൻ? നാ വാക്സിൻ എടുത്താ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? തബഅദു, അറബി പറഞ്ഞാണ് അതിന്റെ. എന്താ പറഞ്ഞത്? വാക്സിൻ എടുത്താലും നിങ്ങൾ ആറ് മീറ്റർ വിട്ടു നിൽക്കണേ. രണ്ട് മീറ്റർ വിട്ടിട്ടല്ലേ, ആറ് മീറ്റർ എത്രയാണോ വിട്ടിട്ട് നിൽക്കണേ. പിന്നെ മാസ്ക് അത് ധരിക്കണേ. വാക്സിൻ എടുത്താലും മാസ്ക് ധരിക്കണേ. അതൊക്കെ വേണേ, അതൊന്നും ഒഴിവാക്കാനും തീരുമാനം പറയാനൊന്നും ആയിട്ടില്ല. ഇതൊരു പരീക്ഷണാണ്, ഉറപ്പ് പറയാൻ പറ്റൂല. രോഗം കൊടുക്കുന്നവൻ അല്ലാഹു ആണ് അല്ലേ? അല്ലാഹു തആല അത്ര രോഗം നമുക്ക് ആർക്കും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഞാനിപ്പൊ കോയമ്പത്തൂരിൽ നിന്നാ വരുന്നത്. കോയമ്പത്തൂരിൽ ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ ഒരു സുഹൃത്തിന്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, എനിക്കും എന്റെ ഭാര്യക്കൊക്കെ കൊറോണ വന്നിരുന്നു. അൽഹംദുലില്ലാ ഇപ്പൊ ഒക്കെ മാറിപ്പോയി. ബേജാറാകണ്ട, അയാൾ മാറിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി. നിങ്ങൾ അയാളെ അടുത്താണോ വരുന്നതെന്ന് വെച്ച് ബേജാറാകണ്ട. അയാൾക്ക് കൊറോണ വന്നിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായി. എന്നിട്ടോ അയാളെ കൊറോണ കൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ കിടന്നു. അയാൾ എന്നോട് ചോദിച്ചു, എത്ര ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും എനിക്ക്? ഞാൻ ചോദ്യം കേട്ടപ്പോ കുഴപ്പമില്ല, ഒരു നൂറൊക്കെ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഏകദേശം റെഡിയാണ്, എൺപത്തിച്ചില്ലാരും ഇഞ്ചക്ട് എനിക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എൺപത്തിച്ചില്ലാരും ഇഞ്ചക്ട് അടിച്ചിട്ടുണ്ട് പോലും അയാൾക്ക്. അയാളെ ഭാര്യക്കും സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അയാൾ പറയാണ്, അതിൽ കുറെ ഈ ഇതിന്റെ ഉള്ളിൽ വെച്ച് കയറ്റിയതാണ്. ചെറിയ ശരി, കുറെ കൊണ്ടുവന്നിട്ട് സൂചിയായിട്ടെന്നെ കയറ്റിയതാണ്. അയാൾ പറയാണ്, 3 ലക്ഷം രൂപ അന്ന് ഹോസ്പിറ്റലിൽ ചെലവായി എന്ന് പറഞ്ഞു. അല്ലാഹു തആല അത്ര രോഗമൊന്നും ആർക്കും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യം കൊടുക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, രോഗം കൊടുക്കുന്നവൻ അല്ലയാ. തടുക്കാൻ ഒരു മാസ്കിനും കഴിയൂല, ഒരു വാക്സിനും കഴിയൂല. അതുകൊണ്ട് ഇനി മാസ്ക് ധരിക്കണ്ട എന്നാണോ? അല്ല, മാസ്ക് ധരിക്കണം. ഞാനിവിടെ വരുന്നത് വരെ മാസ്ക് ധരിച്ചിട്ട് തന്നെ ഉണ്ടായത്. മാസ്ക് ധരിക്കണം, ദൂരെ നിൽക്കണം, കൈ കൊടുക്കാതിരിക്കണം, സ്പർശിക്കാതിരിക്കണം. ഗവൺമെന്റ് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കണം. അത് പണ്ടാന്നല്ല, പക്ഷെ അത് ചെയ്തത് കൊണ്ട് മാത്രം രോഗം വരൂല എന്നുറപ്പിക്കരുത്. രോഗം കൊടുക്കുന്നവനല്ലയാ. ഞാൻ കോടിക്കണക്കിന് ഉറുപ്പിയുടെ മുതലാളിയാ. മാസ്ക് ധരിച്ചില്ലെങ്കിൽ എനിക്ക് രോഗം വരൂല എന്ന് പറയാൻ ധൈര്യമുള്ള മുതലാളി ഒന്ന് കാണിച്ചു തരുമോ? ഭരണാധികാരിയെ കാണിച്ചു തരുമോ? അങ്ങനെയൊക്കെ ചിലര് പറഞ്ഞു നോക്കിയിട്ടില്ലേ? അവസാനം മാസ്കും ധരിപ്പിച്ചിട്ട് ഉള്ള സ്ഥാനവും റബ്ബ് തെറിപ്പിച്ചിട്ടില്ലേ? പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായ അധികാരവും കൂടി പോയി. അവസാനം മാസ്കും പോയി, അധികാരവും പോയി, വാക്സിനും പോയി, ഒന്നും കയ്യിലില്ലാതെ കൈമലർത്തേണ്ടി വന്നില്ലേ? ശരിയായ ദിവസങ്ങളുടെ ഉടമസ്ഥൻ. ഏത് ദിവസം ദുന്യവിയ ലോകത്തിന്റെ മാത്രമല്ല ആഹറത്തിന്റെയും എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ റബ്ബ് അവനാണ് അല്ലാഹ്. ആ റബ്ബല്ലേ മനസമാധാനം തരേണ്ടവൻ, അവനല്ലേ മനസ്സിന് ശാന്തി തരേണ്ടവൻ. പണം മനസ്സിന് സമാധാനം തരൂല, മനസ്സിന്റെ നിലനിൽപ്പ് തരൂല. എല്ലാം തരേണ്ടവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മഹാനായ
उपदेश लोक सिटावायुटी कारण तेल कई नाम कई कई अधिकार मुस्लिमे प्रतीक्ष समर्पिक्केंडत जनंगलिलेक्कल्ल आलोचिच्चु नोक्क नूर कोडि दिवसं संपाद्यमुळ्ळवൻ അവൻ എന്താ വശനം കഴിക്കയാ രാവിലെ നല്ല സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റ് ല്ലേ ല്ലേ അങ്ങനല്ലേ നാട്ടിലെ മുതലാളിമാർക്ക് അങ്ങനല്ലേ സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റ് കൊണ്ട കൊടുക്കുക അയാൾക്ക് രാവിലെ ല്ലേ വൈകുന്നേരം ആവുമ്പോൾ വെള്ളിന്റെ മതി അങ്ങനെ രാവിലെ സ്വർണ്ണത്തിന്റെ തിന്നല്ലേ അങ്ങനെയാ അല്ല അയാളും കഴിക്കും നിങ്ങളെ ഡാർക്ക് ഫാന്റസിയോ 50 50 ഓ എന്തോ എന്തായാലും ഇല്ല നിങ്ങളൊക്കെ കഴിക്കുന്ന ബിസ്ക്കറ്റ് തന്നെ അയാൾ കഴിക്കുന്നത് പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്താണോ അതന്നെ അയാൾ കഴിക്കുന്നത് അയാൾ ഉച്ചക്ക് ബിരിയാണിയുടെ അതേ സ്വർണ്ണത്തിന്റെ ബിരിയാണി അങ്ങനെ ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എല്ലാവരും പാത്തുണ്ടോ ഉണ്ടോ സ്വർണ്ണത്തിന്റെ ബിരിയാണി ഉണ്ടോ ഇല്ല സ്വർണ്ണത്തിന്റെ ചപ്പാത്തി ഉണ്ടോ नलदा चल पैस इंगोटी बिस्कटे स्वर्ण साधन अंदा अरी चल अरी पणकारण अरुपये अरिया अरी प्रत्येक ना कलर कूटा वे मेकअप कड़ा अगे मेकअप मनुष्यमात्र मेकअप अरक मेकअप वंजी मेखल वंजन पेणा चलो पची नुटी पे यथार्थ भंगी का नीटे पे कड़ी कलर वे अगले आनुष्यमे ना पोलिशी अरी ले रूमिल मर पोली नाम अरुम पोली वे कूड़ी अरिया वांग वांगी ना पोली करी वेवीच नोक आ साधन प्लास्टिक मनस चेरको कई वयर वेदन आ प्लास्टिक मनस अनुभव ईमान विश्वास पैसा ना धारण पैसा ना धारण वे पणान लोकते भर चल चल भर प्रतीक्ष प्रतीक्ष समर्पिने प्रतीक्ष जीवन पर चोद मुहम्मद कई वर्ष या वी तंगे सियाारण
അതുപോലെ ഒരു കൊല്ലായപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീണ്ടും കാണാൻ വന്നതാണ്. കാണാൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാണ്, ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു, അനൽ ബാഹിലിയുൽ ലദീ ജിഅതുക അമൽ ഔവൽ, തുടക്കത്തിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഫമാ ഗയ്യറക, അല്ല ഇന്റെ കോലാണോ ഇത്, ഞാൻ ഒട്ടാകെ മാറിപ്പോയ ആളാണ്. വഖദ് കുന്ത ഹസനൽ ഹൈബ, നീ നല്ല പ്രൗഢിയൊക്കെ ഉള്ള ആളായിരുന്നല്ലോ, കണ്ടാൽ നല്ല ഒരു ഉഷാറുള്ള ആളായിരുന്നല്ലോ, നിനക്കെന്താ പറ്റിപ്പോയത്? ഇത് കേട്ടിട്ട് ഇനി എല്ലാരും ചോദിക്കരുത്, ഇത് പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നു, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, കാരണം തെറ്റിദ്ധരിച്ചു പോകും ചില ആളുകൾ. ചില ആളുകളുണ്ട് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ട് മെലിഞ്ഞു പോയ ആളുകളൊക്കെ കാണുമ്പോ, പാടച്ച റബ്ബേ ഇന്റെ കോല ഇത്. ഞാൻ ഈ അടുത്ത് ഒരു രോഗിയെ കാണാൻ വേണ്ടി അപ്പൊ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അയാൾ എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഒറ്റ ആഗ്രഹമുള്ളൂ. ഞാൻ ചോദിച്ചു എന്താന്ന്, അപ്പൊ ഇയാൾ പറയുന്നത്, ദയവ് ചെയ്തിട്ട് ഒരാളും കാണാൻ വരാതിരുന്നാ മതിയായിരുന്നു. എങ്ങനെ ആരും കാണാൻ വരാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്തേ, അപ്പൊ ഇയാൾ പറയാണ്, ഇയാൾക്ക് കിഡ്നിക്ക് തകരാറാണ്, അല്ലാഹു തആല പൂർണ്ണമായി സലാമത്ത് കൊടുക്കട്ടെ. രണ്ട് കിഡ്നിക്കും തകരാറാണ്, ഡയാലിസിയാണ്, അവിടെ ചെറിയ പ്രയാസമുണ്ട്, മാനസികമായിട്ട് ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ ആളുകൾ വന്നിട്ട് ആ ഉള്ള പ്രയാസം പിന്നെ കൂട്ടി കൊടുക്കാണ്. വന്നിട്ട് ചില സ്ത്രീകൾ ചോദിക്കുകയാണ് പോലും, പടച്ച റബ്ബേ ഇന്റെ കോലാണോ ഇത്. അങ്ങനെ ചോദിച്ചാ രോഗി ഉള്ളത് കൂടി തളർന്നു പോലെ അല്ലേ. രോഗികളോട് അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അല്ല മുല്ലാരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, മാ ഗയ്യറക, എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്, നിങ്ങളെ കാണാനൊക്കെ നല്ല ഉഷാറായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിപ്പോയത് എന്ന് ചോദിച്ചില്ലേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിച്ചവ നിങ്ങൾ ചോദിക്കണ്ടാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചാട്ടെ നമ്മൾ ചോദിക്കാൻ പോകണ്ട. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാം. അയാൾ അങ്ങനെയാകാനുള്ള കാരണം രോഗമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാരും തടി വലിയുമ്പോഴേക്ക് രോഗാവോ? ഇല്ല, ഇപ്പൊ ഒരു ചികിത്സ ഉണ്ട്, എന്താ കീറ്റോന്നോ എന്തായാലും പറയാ, തീറ്റാന്നോ, ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, പ്രത്യേകം ഭക്ഷണം കഴിക്കുക. അങ്ങനെ കാളുകൾ മെലിയുന്നില്ലേ, രോഗമുള്ളത് കൊണ്ടാ? അല്ല, അവര് ഭക്ഷണം കഴിക്കാതെ പ്രത്യേക എക്സസൈസ് ഒക്കെ ചെയ്ത് ആളുകൾ മെലിയും, അപ്പോഴേക്ക് രോഗിയാണ്, രോഗാണെന്ന് വിചാരിക്കരുത്. അതുപോലെ ബാഹിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഓമാ ഗയ്യറക, എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്, നിങ്ങൾ അന്ന് വരുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോഴാണ് ഇയാളെ മറുപടി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അക്കൽതു തുആമൻ ഇല്ലാ ബിലൈലി മുൻദു ഫാറഖതുക, അങ്ങയുടെ അടുക്കലേക്ക് വന്നപ്പോ ആഹാരത്തെ കുറിച്ച് ചിന്തിച്ച് അങ്ങയെ കണ്ടപ്പോ വല്ലാത്ത റീചാർജ് ആയി പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വന്നാൽ തന്നെ നല്ല റീചാർജാണ്, മൊബൈലിലുള്ള റീചാർജ് അല്ല, ഈമാനിന്റെ റീചാർജ്. ആ ഈമാന് കിട്ടിയപ്പോ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അക്കൽതു തുആമൻ, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, ഇല്ലാ ബില്ലൈൽ, രാത്രിയിലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, മുൻദു ഫാറഖതുക യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ വന്ന് കണ്ടതിന്റെ ശേഷം രാത്രിയിലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. എത്ര ക്ലിയർ ആലേ പറഞ്ഞത്, എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, അങ്ങയെ കണ്ടതിന്റെ ശേഷം രാത്രിയിലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞോ? ഇല്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് അലദീം, നമ്മളൊരു നോമ്പെടുത്തുകൊണ്ട് നാലാളോട് പറയാതെ സമാധാനം കിട്ടും? ഇപ്പൊ ചില ആളുകൾ ചില സ്ഥലത്തൊക്കെ പരിപാടിക്ക് പോയാൽ ചെറിയ ചില കുട്ടികളൊക്കെ കാണിച്ചു തരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ആളാണ്. എങ്ങനെ നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയ കുട്ടികളെ കൂട്ടിക്കൊണ്ടോ എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ആളാണ്, ആ കുട്ടീനെ വളരാൻ സമ്മതിക്കൂല, കീപറാനാക്കിയിട്ട് ആ കുട്ടി ഒന്നുമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സ്വപ്നം കണ്ടാൽ തന്നെ എല്ലാരോടും പറയണോ? അതിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കട്ടെ എന്ന് വിചാരിക്കണോ? ഇനി വിചാരിക്കുന്നില്ല, എന്നാലും പറയണോ? അങ്ങനെ സ്വപ്നം കണ്ട എല്ലാവരുടെയും പോയി പറയാനെന്നുള്ളതല്ലത്, അസ്തഗ്ഫിറുല്ലാഹ് അലദീം, എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോ ഒട്ടാകെ പാടി നടക്കുന്നെ, ജനങ്ങൾ അറിയിക്കണം, ജനങ്ങൾ ബഹുമാനിക്കണം, ജനങ്ങളുടെ ആദരവ് വേണം, ജനങ്ങളുടെ നേതാകണം,
ഇതല്ലാത്ത ചിന്തയില്ല, ഇതല്ലാത്ത ആലോചനയില്ല. അംഗീകാരം തരേണ്ടവൻ ആരാ? ജനങ്ങളാണോ? അല്ല, അംഗീകാരം തരേണ്ടവൻ അല്ലാ, അവനല്ലേ അംഗീകാരം തരേണ്ടത്. ജനങ്ങളുടെ ഇതിലെ ബഹുമാനം കിട്ടിയിട്ട് എന്ത് കിട്ടാനോ? വാദിന്റെ സദസ്സിൽ വാദിന് വരുമ്പോ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയാൽ വാദ് പറയുന്ന മുസ്ലിയാർക്ക് എന്ത് കിട്ടാനോ? പക്ഷെ മുസ്ലിയാർക്ക് ഒരു സുഖം കിട്ടൂലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് നിന്നിട്ട് മനസ്സിൽ ഇങ്ങനെ അന്നേരം അയാൾക്ക് ഒരു ആശ്വാസ. എന്നാ അയാളെ കാര്യം വലിയ ബേജാറ് തന്നെയാണ്. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആ സുഖത്തിൽ അവന്റെ അത് തീർന്നുപോയി. ഈമാനുള്ള വിശ്വാസികളെ, ജനങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട് ഒന്നും കിട്ടാനില്ല. നിങ്ങളെ നാട്ടിലുള്ളവരങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അസ്തഗ്ഫിറുല്ലാ, ഞാനൊരു നാട്ടിൽ ചെന്നപ്പോ അവിടെയുള്ള സംഘാടകർ പറഞ്ഞ എന്താണെന്ന് അറിയോ? പ്രസംഗത്തിൽ പറയണം, ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് പറയണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാ അറിയാൻ കഴിഞ്ഞത്, ചാരിറ്റി പ്രവർത്തനത്തിലെ നാട്ടുകാര് രണ്ടായി പോയി. ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ നാട്ടുകാര് രണ്ടായി പോയി, രണ്ട് പാർട്ടിയായി പിരിഞ്ഞുപോയി. ഒരു പാർട്ടിക്കാരൻ മറ്റേ പാർട്ടിക്കാരനെ തെറി വിളിക്കേണ്ട, മറ്റേ ചാരിറ്റിക്കാരൻ ഈ ചാരിറ്റിക്കാരനെ തെറി വിളിക്കേണ്ട. തുടങ്ങിയതിന്റെ നീയത്ത് മറന്നുപോയി, തുടങ്ങിയത് എന്തിനാണ് എന്ന് മറന്നുപോയി. കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട്, മുസ്ലിങ്ങൾക്ക് സുന്നികൾക്ക് തന്നെ നൂറായിരം സംഘടനകളുണ്ട്. ആ സംഘടനയൊന്നും മതിയാകാതെ വാട്സപ്പിൽ അതാ പുതിയ ചാരിറ്റി തുടങ്ങുകയാ. പുതിയ ചാരിറ്റി പ്രവർത്തന എന്തിനാണ് എന്നറിയോ? ഞാൻ അടിമിനാകാനോ? ഞാൻ അടിമിനായാലേ ഞാനാകുള്ളൂ, ഞാൻ ചാരിറ്റി ചെയ്യുന്നവനാകൂ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടൂ. എന്നെ ഏതായാലും നാട്ടുകാര് പ്രസിഡന്റ് ആക്കിയില്ല, വയലിന്റെ സെക്രട്ടറി ആക്കിയില്ല, ഖജാൻജി ആക്കിയില്ല. ഉറൂസ് കമ്മിറ്റി നടന്നിട്ട് പോലും എന്നെ കമ്മിറ്റിക്ക് വിളിച്ചില്ല, എന്നെ കമ്മിറ്റിയിൽ സെലക്ട് ചെയ്തില്ല. എന്നാ പിന്നെ ഞാനങ്ങ് സ്വയം സെലക്ട് ആകാൻ ഏറ്റവും നല്ല വഴി എന്താണ് എന്നറിയോ? ഒരു ചാരിറ്റിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കല. മുസ്ലിമീങ്ങൾക്കിടയിൽ നാലാമതൊരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി. എന്നിട്ടോ നല്ലത് ചെയ്യുന്നത് നല്ല നീയത്തോടെ ചെയ്യുന്നവരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ നല്ല നീയത്തോടെ ചെയ്യുന്നവർക്ക് അല്ല വലിയ ബർക്കത്തോടെ പോട്ടെ. അതേ സ്ഥാന തീമാനുള്ള വിശ്വാസികളെ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടാൻ, ജനങ്ങളിടയിൽ ആദരവ് കിട്ടാൻ, ജനങ്ങളെ ബഹുമാനിക്കാൻ, ജനങ്ങളിടയിലെ ലീഡറാകാൻ, ജനങ്ങളൊക്കെ വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് പറയാം. ഇത്തരം പാക്കുകളും പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും പാഴായി പോയി. അല്ലാന്റെ കോടതിയിലെത്തിയിട്ട് റബ്ബിന്റെ ചോദ്യമുണ്ട്, മോനെ നീ നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? നീ നോമ്പലിട്ടിച്ചത് ആർക്ക് വേണ്ടിയാ? നീ ചെയ്ത കർമ്മങ്ങളൊക്കെ ആർക്ക് വേണ്ടി ചെയ്തതാ? ഓരോന്ന് ഓരോന്ന് നീ ചോദിച്ച് അവൻ കളവ് പറയുമ്പോ അവന്റെ നാവിനവിടെ സീല് വെച്ചുപോയി. അവന്റെ വായിക്ക് അല്ലാഹു തആല അവന്റെ തൊള്ളക്കെ അവിടെ സീല് വെച്ചുപോയി എന്ന് പറഞ്ഞാൽ തൊള്ള പൂട്ടിക്കളയുന്ന അല്ല. പിന്നെ നാവിന്റെ സംസാരത്തിന് അവന്റെ കയ്യിലെ നിയന്ത്രണം ഇല്ല. അതാ നാവ് പറയുന്നത് അവൻ വിചാരിക്കുന്നത് പോലെയല്ല. പോരാതീ അവന്റെ കൈകൾ അവിടെ സംസാരിച്ചു പോയി, അവന്റെ കാലുകൾ അവനിക്കെതിരെ സാക്ഷി പറഞ്ഞു പോയി. അല്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ല ആ കോടതിയിലെത്തിയിട്ട് കൈമലർത്തുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തരുത് റഹ്മാനെ, ഞങ്ങളെ ഉമ്മബാപ്പമാരെ പെടുത്തരുത് റഹ്മാനെ, സ്നേഹിക്കുന്ന മൂമിനികളെ പെടുത്തരുത് റഹ്മാനെ, വയലിന്റെ സദസ്സിൽ വന്ന മൂമിനികളെ മൂമിന എന്റെ വയലുകൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, എന്റെ വയലുകൾക്കാൻ വന്ന ഉപ്പമാരെ, എന്റെ അമല് ചെയ്യുമ്പോഴും ഇല്ല അള്ളാക്ക് വേണ്ടി ചെയ്യണേ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ബാഹിലിയോരുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിനക്കെന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടി നോക്കൂ, എത്ര ശുദ്ധമായ മറുപടിയാ, എത്ര നല്ല മറുപടിയാ.
ما أكلت طعاما إلا بالليل حبيبا يا نبي صلى الله عليه وسلم ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ഇല്ലാ ബില്ലൈ രാത്രിയിലല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നോമ്പോ ഇപ്പൊ റമദാനെ സ്വീകരിക്കണമെന്നല്ലേ പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ അല്ലാഹ് റജബിലെ ബർക്കത്ത് ചെയ്യണം ശഅബാനിലെ ബർക്കത്ത് ചെയ്യണം റമദാനിങ്ങ് വരണം എന്നിട്ടോ എന്നിട്ട് വേണമെന്ന് നല്ലണം തിന്നാന് അല്ലേ അങ്ങനല്ലേ റമദാനിങ്ങ് വന്നാൽ എന്നിട്ട് വേണം നല്ലണം തിന്നാന് തിന്നിട്ടോ തറാവീസ് കേൾക്കാൻ കഴിയുന്നില്ല അമ്മ അടിഞ്ഞിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് പോങ്ങാൻ കഴിയുന്നില്ല അല്ലേ അങ്ങനല്ലേ തറാവീ എന്താ കാരണം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഈത്തപ്പഴം കിട്ടും ഈത്തപ്പഴം കിട്ടിയാലോ ഈത്തപ്പഴം കഴിച്ചാ മതിയാകൂല വെള്ളം വേണം എന്നാ വെള്ളം കൊണ്ട് മതിയോ പോരാ വെള്ളം കുടിച്ചിട്ട് നിർത്തൂല പിന്നെയോ ഒരുപാട് പൊരിച്ചത് വേണം കരിച്ചത് വേണം ഫ്രൂട്ട്സ് വേണം അത് കഴിക്കുമ്പോ തന്നെ മഗ്രിബിസ്കരിക്കാൻ പിന്നെ കഴിയൂല അല്ലേ അല്ലേ മഗ്രിബിസ്കരിക്കാൻ തന്നെ മടിയാണ് ഒരാണ മഗ്രിബിസ്കരിക്കും കഴിഞ്ഞിട്ടും കഴിയാതെയൊക്കെ എങ്ങനെങ്കിലും ഒന്ന് മഗ്രിബിസ്കരിക്കും ആ മഗ്രിബിസ്കാരം കഴിഞ്ഞാലോ മഗ്രിബിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീം പിന്നെ തറാവീസ്കാരല്ലേ അതിന്റെ മുമ്പ് ഒന്ന് കൂടി തിന്നണ്ടേ മൂന്ന് റക്കയത്തല്ലേ നിസ്കരിച്ചത് അല്ലേ മൂന്ന് റക്കയത്തല്ലേ നിസ്കരിച്ചത് അപ്പൊ ഇനി 20 റക്കയത്തിനുള്ള പെട്രോൾ അടിക്കണം പെട്രോൾ ഇല്ലാണ്ട് വണ്ടി ഓടുവോ അല്ലേ പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടില്ലല്ലോ അതുകൊണ്ട് നാലെണ്ണം ഫുൾ ടാങ്ക് തന്നെ ആയിക്കോട്ടെ നല്ല ഫുൾ ടാങ്ക് ആക്കും എന്നിട്ടോ പള്ളിയിലെത്തിയാൽ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറയും അസ്സലാത്ത ജാമിയാണോ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടാനുള്ള സമയമായിട്ടുണ്ട് മൊയ്ലിയാരെ നിങ്ങൾ എണീറ്റ് നിസ്കരിച്ചോ ഇതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പൊ നോക്കാണ് മൊയ്ലിയാരെ ഏത് സൂറത്താ ഓതുന്നത് ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് അറിയാമെങ്കിൽ ആ ആയത്ത് ഓതുമ്പോ മാത്രമേ കൈകെട്ടാൻ പാടുള്ളൂ ഇതിനു വേണ്ടി റമദാനിനെ കാത്തിരിക്കുകയാ നമ്മളെ ദോഷം പൊറുപ്പിക്കാനോ അല്ലാഹുവിലേക്ക് അടുക്കാനോ റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യാനോ അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ റമദാനിന്റെ ബഹുമാനം പറഞ്ഞു ഉടനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് എന്റെ അടിമകൾ അത് എന്നെ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയൂ ഞാൻ വളരെ അടുത്തവനാണ് അല്ലാന്റെ ഖുർആൻ എന്നോട് നിങ്ങളോടും പറയാണ് ഞാൻ നിങ്ങളോട് വളരെ അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ നിങ്ങൾ ഏത് സ്ഥലത്ത് വെച്ച് വിളിച്ചാലും ഏത് സമയത്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും കൊടുക്കാൻ കഴിവുള്ള റബ്ബാണ് അല്ലാഹ് നമ്മളെ ഭരണാധികാരികളെ പോലെയല്ല നിങ്ങളെ ഭരണാധികാരികളെ പോലെയല്ല നമ്മളെ ഭരണാധികാരികളെ പോലെയല്ല നിങ്ങളൊരാൾ നിങ്ങളെ ഭരണാധികാരി ഇവിടുന്ന് വിളിച്ചാ ഉത്തരം കിട്ടുവോ നമ്മളെ പ്രധാനമന്ത്രി സഹായിക്കോ സഹായിക്കോ സഹായിക്കൂല ഇവിടുന്ന് ഓറക്ക വിളിച്ചാ സഹായിക്കോ ഇല്ല ഇനി ഓറക്ക വിളിക്കണ്ട ആരൊക്കെ സമ്മതം കിട്ടണോ ഓരൊക്കെ സമ്മതം കിട്ടിയിട്ട് വേണം ഫോണിൽ കിട്ടാന് ബാക്കി കാര്യങ്ങൾ നടക്കുമല്ലോ അത് വേറെ വിഷയം അല്ലേ കാര്യം നടക്കുമല്ലോ അത് ചിലപ്പോ ബജറ്റിൽ അവതരിച്ചേക്കാം കിട്ടിയേക്കാം കിട്ടാതിരിക്കാം അത് വേറെ വിഷയമാണ് അയാളെ തന്നെ ഫോണിൽ തന്നെ കിട്ടൂല എന്നാ അല്ല പറയാണ് ഞാൻ ലോകം മുഴുക്കി അടക്കി വരിക്കുന്ന ഭരണാധികാരിയ മാലിക്കുൽ മുലൂക്കായ റബ്ബ എവിടെ വെച്ച് വിളിച്ചാലും മൊബൈല് വേണ്ട സെക്രട്ടറി വേണ്ട ഒരാളും വേണ്ട ഇദാ സഅലക ഇബാദി അന്നീ ഓ ഹബീബായ നബിയേ എന്നെ കുറിച്ച് ചോദിച്ചാൽ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയൂ നബിയേ ഞാൻ വളരെ അടുത്തവന് മുജീബു ദഅവത്ത് ദാഇ ഇദാ ദഅ ആരോടടുത്ത്
പ്രിയപ്പെട്ടവനാ. ചോദിക്കുന്നവരോടാ അള്ളാഹ് കടുപ്പം അല്ലേ? ചോദിക്കുന്നവരോടാ അള്ളാഹ് കടുപ്പം. ഇന്നലെ ഇവിടെ വാലന്റൈൻ സദസ് ഇല്ലേ? അല്ലേ ഇന്നലെ വാലന്റൈൻ സദസ് ഇല്ലേ? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ ലാസ്റ്റ് വയല് കഴിഞ്ഞപ്പോ മലയാര് പറയാണ്, എല്ലാരും എണീറ്റിക്ക് ദ്വാരനിട്ട് നമുക്ക് പിരിയാ, പിന്നെ ദ്വാര നിക്കാൻ നമുക്ക് നേരില്ല, എണീറ്റ് പോവാണ് അല്ലേ? അത് മൊയിലിയാര് വേറെക്കട്ടെ, വേലെല്ലാം കഴിഞ്ഞല്ലോ ഞങ്ങൾ ഇങ്ങ് പോവാണ്. ഇത് തന്നെയല്ലേ പള്ളിയിലുള്ളത്? പള്ളിയിലെ ഉസ്താദ് അസ്സലാമലൈക്കും എന്ന ആദ്യത്തെ സലാം വീട്ടുമ്പോഴേക്ക് ഇമാമിന്റെ രണ്ട് സലാമും കഴിഞ്ഞ് കിട്ടി. ഇമാമിന്റെ രണ്ട് സലാം കഴിയണ്ട, ഒന്നാമത്തത് കഴിഞ്ഞാ മതി. കാരണം നിർബന്ധം ഒന്നാമത്തെ കഴിഞ്ഞല്ലോ, രണ്ടാമത്തത് നമ്മൾ വീട്ടിൽ പോയി. മുസ്ലിയാര് വീട്ടട്ടെ, വീട്ടാതിരിക്കട്ടെ, എന്തത് കഴിയട്ടെ, സലാം വീട്ടി എഴുന്നേറ്റ് ഓടിപ്പോയി. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ മംഗലാപുരം ഭാഗത്ത് ഒരു സ്ഥലത്ത് ജുമയൊക്കെ ഉണ്ടായിരുന്നു. എവിടെ? നിങ്ങളെ ഈ പരിസരത്തുള്ള നാട്ടില് വെള്ളിയാഴ്ച ജുമയൊക്കെ പങ്കെടുത്തു. അങ്ങനെ ജുമ കഴിഞ്ഞു. ജുമ കഴിഞ്ഞപ്പോ ഉസ്താദ് നേരെണീറ്റിക്കുന്നു. ഒരസ്തഗ്ഫിറുള്ളാഹ് ചൊല്ലിയിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ നേരെ മുന്നിട്ടുണ്ടായിരുന്നു, നേരെണീറ്റിക്കുന്നു. എണീറ്റ് എന്നിട്ട് അദ്ദേഹം പ്രസംഗം തുടങ്ങി. എന്താ കാരണം എന്നറിയോ? ഇയാൾക്ക് എന്തോ കാര്യമായ കാര്യം പറയാനുണ്ടായിരുന്നു, റമദാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാനുണ്ടായിരുന്നു. അത് അപ്പൊ പറഞ്ഞില്ലെങ്കിലോ നാലാളെ കേൾക്കുന്ന അയാൾക്കറിയാം. അതുകൊണ്ട് ദീക്ര പോലും ചെല്ലാൻ ഉസ്താദ് ഇരുന്നില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ, നിങ്ങൾ ആലോചിക്കണേ. മുസ്ലിയാർക്ക് പേടിയാ, നാട്ടുകാരറിയന്റെ വിഷയം പറയണേ, നിസ്കാരത്തെ തന്നെ ഇനി പറയേണ്ടി വരുമോ? മുസ്ലിയാര് ചിന്തിക്കുന്ന കാലം വിദൂരത്തല്ല. ഇനി മനുഷ്യന്മാര് കേൾക്കണമെങ്കിൽ ജുമസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ, റമദാൻ അടുത്തിട്ടുണ്ട് എല്ലാരും കേട്ടിട്ടേ പോകാവൂ, അല്ലാഹു അക്ബർ രണ്ടാമത്തെ തക്ബീർ വേറെ ചൊല്ലേണ്ടി വരും. എന്താ കാരണം? സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ എഴുന്നേറ്റ് പോയി. മുസ്ലിയാർക്ക് ഇനി എന്താ പരിപാടി എന്നറിയോ? സലാം വീട്ടിയത് ദ്വാരക്കല. എങ്ങനെയാ ദുആ എന്നറിയോ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല. ഈ ദിക്റു ജല്ലി ആയത്തുൽ കുർസി ഓതിയിട്ട് ദ്വാരക്ക വിചാരിച്ച ഉസ്താദ് ഖുർആൻ ഓതി ദിക്റിലീട്ടുള്ള ദുആ. ആഴ്ചയിൽ ഒരു ദിവസം അഞ്ചു നേരത്തതല്ല പറഞ്ഞത്, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദ് നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ദ്വാരക്കാന്ന് വിചാരിച്ചപ്പോ നാട്ടുകാർക്ക് സമയമില്ല, നേരം കിട്ടുന്നില്ല, ദ്വാരക്കാൻ നേരമില്ല, റബ്ബുമായി അടുക്കാൻ നേരമില്ല. കാസർകോടാണ്, ഈ നാട്ടിലല്ല, ഈ നാട്ടിലെ ഉസ്താദല്ല ആ ഉസ്താദ്. ഒന്നാമത്തെ ദുആ കഴിഞ്ഞിട്ട് നാട്ടുകാരായ ഇവിടെ ഉള്ള നിങ്ങളെ പള്ളിയിൽ വന്ന് മുമ്പ് കാലത്തൊക്കെ നിസ്കരിച്ച കുറെ ആളുകളുണ്ട് അല്ലേ? ഉപ്പാപ്പമാരില്ലേ, ഒരുപാട് ഉപ്പാപ്പമാര് മരിച്ചു പോയിട്ട് അവരൊക്കെ പേരില് സാധാരണ ജുമാ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുന്ന പരിപാടി ഉണ്ട്. മൊയിലിയാരെ നിങ്ങൾ ദ്വാരന്നോളൂ, ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പാപ്പാരോടൊന്നും കടപ്പാടില്ല, ഞങ്ങളെ ഉമ്മാമ്മമാരോടൊന്നും കടപ്പാടില്ല, മരിച്ചുപോയ ബാപ്പാനോടുമില്ല ഉമ്മാനോടുമില്ല, നിങ്ങൾക്ക് കടപ്പാടുണ്ട്, നിങ്ങൾ ദ്വാരന്നോളൂ, ഞങ്ങൾക്ക് സമയമില്ല. നമ്മളെ നാട്ടുകാരനല്ലാത്ത ഉസ്താദ് നമ്മളെ നാട്ടില് സേവനത്തിന് വന്ന് നമുക്ക് ദീന് പറഞ്ഞു തരാൻ വന്ന മുഅദ്ദിന് ഇവര് രണ്ടാളിരുന്ന് ആമീൻ പറയേണ്ട അവസ്ഥയിലേക്ക് പല പള്ളികളും മാറിപ്പോയി. ജുമഅ കഴിഞ്ഞാൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോലും ദുആക്ക് ഇരിക്കാൻ നേരമില്ല, സമയമില്ല. അതെ, ആർക്ക് സമയമില്ല എന്നാ ഞാൻ പറഞ്ഞത്? ജോലിക്ക് പോകാനുള്ള തിരക്കുണ്ടായിട്ടല്ല, അധ്വാനിക്കാൻ വേണ്ടി അതേ ജോലിക്ക് പോകാനല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രക്ക് പോകാനുള്ളവനല്ല, അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനുള്ളവനല്ല. പിന്നെയോ പള്ളിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ ഗീബത്ത് പറയാൻ? പള്ളിയിൽ ഇരുന്നാ ഗീബത്ത് പറയാൻ പറ്റൂലല്ലോ, അവിടെ പള്ളിയുടെ പുറത്തേക്ക് പോയാ മതി. അത് പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലമായാലും കുഴപ്പമില്ല, കാരണം അവിടെ അവിടെ ഇരുന്നിട്ട് ഗീബത്ത് പറയല, നമീമത്ത് പറയല, മറ്റുള്ളവരെ കുറ്റം പറയല. ഉസ്താദ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഞങ്ങൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും, മുഅ്മിനാത്തുകൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. പള്ളിയിലെ ഉസ്താദ് ദ്വാരക്കുമ്പോ നമുക്ക് നേരമില്ല, നമ്മൾ വാട്സപ്പ് നോക്കേണ്ട തിരക്കിലായി പോയി, മൊബൈല് നോക്കേണ്ട തിരക്കിലായി പോയി.
നിങ്ങളെ നാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പല നാടുകളും അങ്ങനെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ പള്ളിയിലെ ഉസ്താദ് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നേരമില്ലാതെ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ നേരമില്ലാതെ, ഒരു ദിക്റും ചൊല്ലാൻ നേരമില്ലാതെ റമദാനിനെ സ്വീകരിക്കുന്ന കഥ പറയേണ്ടി വന്നു. ആരെ മോശമാ? മുസ്ലിം ആരെ മോശമല്ല, നമ്മൾ ഇരിക്കാറില്ല. എന്തിനാ പള്ളിയിലേക്ക് വിളിച്ചത്? എന്തിനാ പള്ളിയിലേക്ക് വന്നത്? ബോധമില്ല. കൈകെട്ടിയിട്ടുണ്ട്, സലാം വീട്ടിയിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ ഫാത്തി ഓതിയിരുന്നു. കള്ളിയ വെള്ളി കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് ഫാത്തി ഓതിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുസ്ലിയാർ ഏത് സൂറത്താ ഓതിയത്? അതെന്തായാലും സബ്ബിസ്മിയായിരിക്കും, എന്തായാലും ഹല്ലത്താക്കിയിരിക്കും എന്ന് വിചാരിച്ച് പറയാൻ പോകണ്ട. മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പൊ കൂടുതലും ഹാഫിളിങ്ങളാ, അവർ ജുമുഅ സൂറത്ത് ഓതാൻ തുടങ്ങിപ്പോയി. അങ്ങനെ സുന്നത്തായ മറ്റു സൂറത്തുകൾ ഓതാൻ തുടങ്ങിപ്പോയി. മുസ്ലിയാര് മാറിയതോ? ഓതുന്ന ഖുർആനിലെ സൂറത്ത് മാറിയതോ? നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം കർമ്മം കഴിക്കാൻ പള്ളിയിൽ പോയതാ. നാട്ടുകാര് വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോകാത്തവനാണ് എന്ന് പറഞ്ഞു കളിയോട് മേടിച്ചിട്ട് ജുമുഅക്ക് പോയവരാണോ നമ്മള്? ഈ നിനക്ക് നമ്മൾ മാറിപ്പോയി, ഈ നിനക്ക് നമ്മൾ ചിന്തയില്ലാത്തവരായി പോയി, ഈ നിനക്ക്. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനമില്ല, മനസ്സിന്റെ സമാധാനം ഊരിപ്പോയി. തങ്ങളെ കൈ പിടിക്കാനും കഴിയുന്നില്ല, മൊയ്ലിയാരെ കൈയും പിടിക്കാൻ കഴിയുന്നില്ല, മൊയ്ലിയാർക്ക് കൈ കൊടുക്കാനും കഴിയുന്നില്ല, നാട്ടുകാർക്ക് കൈ പിടിക്കാനും കഴിയുന്നില്ല. രോഗം വന്നാൽ സ്വലാത്തിന്റെ മജിലിസിലെ പോകല്, നിങ്ങൾ സ്വലാത്തിന്റെ മജിലിസിലും ഇരിക്കണ്ട. കാരണം സ്വലാത്തിന്റെ മജിലിസിൽ ഇരുന്നാലും തോണ്ടലാ പരിപാടി, സ്വലാത്ത് ചൊല്ലലില്ല. വാലിന്റെ സദസ്സിൽ പോയാലും പരിപാടി ഇത് തന്നെയാണ്. മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പിക്ചർ പിടിക്കലാണ്, ക്യാമറ ഒപ്പിക്കലാണ്, നന്നാക്കലാണ്. ഇതിനല്ലാതെ നേരമില്ല. വയല് പറയുന്ന മുസ്ലിയാർക്ക് പ്രസംഗിക്കാനും നേരമില്ല. പറയുന്ന മുസ്ലിയാർക്ക് പ്രസംഗത്തിന്റെ വീഡിയോ നന്നാകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബേജാറാണ്. അതുപോലെ വരുന്ന ജനങ്ങളും മാറിപ്പോയി. ഈ നിലക്കായപ്പോ മാത്ത കയ്യിൽ നിന്ന് ചോർന്നു പോയപ്പോ മനുഷ്യന്റെ സമാധാനം ചോർന്നു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അലാ അറിയണേ ദിക്രിൽ സമാധാനം വേണോ? അല്ലാഹുവിന്റെ ദിക്രിലായി കഴിയണം. നമ്മളെ കയ്യിലൊരു ദിക്റുണ്ട്. എന്താണ്? തെരഞ്ഞെടുപ്പ് വരുമ്പം ഭയങ്കര ദിക്റ അല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പം ഭയങ്കര ദിക്റ. ഏതാ ദിക്റ്? ഭയങ്കര ജോറ് തന്നെ. ഇതുവരെ മക്കാമിൽ പോകാത്തവൻ മക്കാമിൽ എത്തിപ്പോയി അല്ലേ? ഇതുവരെ മക്കാമിൽ പോകാത്തവൻ മക്കാമിൽ എത്തിപ്പോയി. ഇതുവരെ തലയിലെത്തതി ടൗവല് ധരിക്കാത്തവൻ ടൗവല് ധരിച്ചു പോയി. ഇതുവരെ ജനങ്ങളെ മുന്നിൽ കാണിക്കാനുള്ള ധാരണയാ. ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോട്ടോ. ഇനി ആർക്കും എന്നോട് വെറുപ്പ് പിടിക്കണ്ട, എനിക്കൊരു രാഷ്ട്രീയവുമില്ല. ഈ നിലക്ക് ജനങ്ങളെ മുന്നിൽ കാണിക്കാനുള്ള കോപ്രാട്ടികളായി പോയി. സോഷ്യൽ മീഡിയ എന്ന സോഷ്യൽ മീഡിയയിൽ പോലും നമ്മളെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിക്കാൻ നമ്മൾ മറന്നുപോയില്ല, സ്ഥാനാർത്ഥിയുടെ പ്രചരണം നടത്താൻ നമ്മൾ മറന്നുപോയില്ല, സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മൾ മറന്നുപോയില്ല, വോട്ട് ചെയ്യണേന്ന് കേഴഞ്ഞു ചോദിക്കാൻ നമുക്ക് മടി തോന്നിയില്ല. ജനതയെ ജനങ്ങളോട് ഞങ്ങളെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണേന്ന് ഓരോ പാർട്ടിക്കാരനും ചോദിക്കുന്നതിന് യാചിക്കുന്നതിനും മടി തോന്നിയില്ല. നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുന്നിൽ വന്നു പോലും നിങ്ങളെ വോട്ട് ഞങ്ങൾക്കാകണേ എന്ന് പറയാൻ പണക്കാരന് മടിയില്ല, മുതലാളിക്ക് മടിയില്ല, തൊഴിലാളിക്ക് മടിയില്ല, സ്ഥാനം അർത്ഥിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മടിയില്ല, ലീഡർമാർക്ക് മടിയില്ല, രാഷ്ട്രീയക്കാരന് മടിയില്ല. അവര് പണം ചെലവഴിച്ച് മൈക്കും വിളിച്ചിട്ട് അവര് പണം ചെലവഴിച്ച് വിളിച്ചു പറയുന്ന കൊടിയുടേതായ ചാടാൻ സമയമില്ലാതെ പോയില്ല. രാഷ്ട്രീയക്കാരന്റെ കൊടിയുടെ പിന്നാലെ നട്ടുച്ച വെയിലത്ത് നടന്നു പോകുന്നതിനോ, രാഷ്ട്രീയക്കാരന് വേണ്ടി നട്ടുച്ച വെയിലത്ത് റോഡിലൂടെ നടന്നിട്ട് വോട്ട് ചോദിക്കുന്നതിനോ മടി തോന്നിയില്ല. ഓ ചെറുപ്പക്കാരാ, എല്ലാ രാഷ്ട്രീയത്തെയും മറികടക്കുന്ന വിധത്തിൽ നീ വാങ്ങിച്ചു കൊടുത്ത മൈക്ക്, നിന്റെ നാട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത മൈക്ക്, നിന്റെ മഹല്ല് കമ്മിറ്റി വാങ്ങിച്ചു കൊടുത്ത മൈക്ക്, ആ മൈക്കിൽ ശമ്പളവും കൊടുത്തിട്ട് നിന്റെ നാട്ടുകാർ നിർത്തിയ ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിച്ചു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ല വലിയവനാ, ഹയ്യാല സ്വലാ, നിസ്കാരത്തിന് വരണേ, ഹയ്യാല ഫലാ,
വിജയത്തിലേക്ക് വരണേ. തോറ്റുപോകുന്ന പരിപാടി ഇവിടെ ഇല്ല. അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന പരിപാടി ഇല്ല. പിന്നെയും പോയിട്ട് കേട് ചോദിക്കേണ്ടതില്ല. സെട്ടാവായ റബ്ബിന്റെ വഴിയിലേക്ക് ഒരഞ്ചു നേരം നിസ്കരിക്കാൻ വരണേ. വിജയത്തിന്റെ വഴിയിലേക്ക് വരണേ. ചെറുപ്പക്കാരാ, നട്ടുച്ച വെയിലത്ത് എങ്ങനെയാ പള്ളി പോകലി അല്ലേ? വെയില് സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വെയിലായി പോയി, നല്ല മഴയായി പോയി. കാരണങ്ങള് പലതാ. എത്ര ദൂരമുണ്ട് എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക്? എനിക്ക് നടന്നു പോകാൻ കഴിയൂല, കാറും കൊണ്ട് പോകാൻ കഴിയൂല. വീട്ടിൽ നിന്ന് ഒരുപാട് പള്ളിയിൽ പോകാനില്ലേ? മഹാനായ ഉമ്മി മക്തൂബ് റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയില്ലാത്തയാള ജമാഅത്തിന് വരണോന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? വരണേ. ചെറുപ്പക്കാരാ, നിനക്ക് രാഷ്ട്രീയത്തിന്റെ സിന്ദാബാദ് വിളിക്കുമ്പോ, രാഷ്ട്രീയക്കാരന്റെ കൊടി പിടിക്കുമ്പോ, നിന്റെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്തിന്റെ മോഹത്തിന് അവന് വേണ്ടി സിന്ദാബാദ് വിളിക്കുമ്പോ, നിനക്ക് വെയില് കണ്ടിട്ടില്ല, ആരോഗ്യ പ്രശ്നം കണ്ടിട്ടില്ല, താടി നരച്ച ഉപ്പാപ്പമാര്, താടി നരച്ചു പോയ ഉപ്പാപ്പമാര്, തൊലി ചുളിഞ്ഞു പോയ ഉപ്പാപ്പമാര്, കുട്ടിവേദനയായിട്ട് ഈ ഇരുന്നിട്ടല്ലാതെ നിസ്കരിക്കാത്ത ഉപ്പാപ്പ, ആ കൊടി കൈയിലേക്ക് കിട്ടിയപ്പോ, നിന്നെ രാഷ്ട്രീയക്കാരന്റെ കൊടി കൈയിലേക്ക് കിട്ടിയപ്പോ, പൊട്ടുവേദന കണ്ടില്ല, ആരോഗ്യ പ്രശ്നം കണ്ടില്ല. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. പള്ളിയിൽ വെച്ചിട്ടത് ആ കസേരയിലല്ലാതെ നിസ്കരിക്കാത്ത ഒരാള്, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ചിട്ട് കിലോമീറ്ററാ നടന്നത്, 16 കിലോമീറ്റർ നടന്നു. ആരും പള്ളിയിൽ കസേരട്ട് പരമാവധി നിസ്കരിക്കുന്നത് പലപ്പോഴും കണ്ടയാളാ. പക്ഷേ രാഷ്ട്രീയക്കാരന്റെ സിന്ദാബാദ് വിളിക്കാൻ 16 കിലോമീറ്റർ നടക്കുന്നതിന് വിഷമം തോന്നിയില്ല. എന്താ കാരണം? നിസ്കാരത്തിന് രസമില്ല. രസം കിട്ടിയതും ഹരം കിട്ടിയതും രാഷ്ട്രീയത്തില്ല. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുന്നതിന് ഹരം കിട്ടിയില്ല. നോമ്പെടുക്കുന്നതിന് ഹരം കിട്ടിയില്ല. സദഖ ചെയ്യുന്നതിന് ഹരം കിട്ടിയില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഹരം കിട്ടിയില്ല. ഹരം കിട്ടിയത് എവിടെയാണെന്നറിയോ? ദുന്യാവിന്റെ വെപ്രാളത്തില, ദുന്യാവിന്റെ സന്തോഷത്തില. എന്റെ ഈമാനുള്ള വിശ്വാസികള്, ഇതൊന്ന് മാറി ചിന്തിക്കണം. ലോക സിട്ടാവായ റബ്ബി എന്നെയും നിങ്ങളെയും വിളിച്ചു പറയുന്നു. എന്റെ ചെറുപ്പക്കാരെ എന്നിട്ടിരുന്നോ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ അടുത്തേക്ക് വന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തിരുന്നു പിരിയണം. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, അല്ലാന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് അവന്റെ ദോഷം പൊറുപ്പിക്കാതെ റമദാൻ കഴിഞ്ഞു പോയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ നാശം പിടിച്ചവരെ കൂട്ടത്തിൽ പെടട്ടെ. ആമീൻ പറഞ്ഞത് ആരാന്നറിയോ? മലക്കുല്ലംലാക്ക് ജിബ്രീൽ. ചെറുപ്പക്കാരെ ഒന്ന് എടുത്തു വന്നോ, നമുക്ക് ദുആ ചെയ്തിരുന്നു പിരിയണം. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കി തരണേ. അല്ലാ, എന്റെ ചെറുപ്പക്കാരെ കേട്ടു, നിങ്ങള് പരിശുദ്ധമായ റമദാന് വന്നിട്ടൊരാള് ദോഷം പൊറുപ്പിക്കാതെ കടന്നുപോയാൽ അവനിക്കതാ നാശമുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തതാരാ? റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ എന്തായാലും ഇജാബത്താ, ചോദിച്ചാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരമാണ്. കാരണം ലോകം തന്നെ പടക്കാൻ കാരണക്കാരനില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ദുആ ചെയ്തതു റമദാൻ എത്തിയിട്ട് അവന്റെ ദോഷങ്ങളെ കരിപ്പിക്കാതെ തിരിഞ്ഞു പോയാൽ അവന് നാശമുണ്ടാകട്ടെ. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
അല്ലാഹ് റമദാനിനെ പരിപൂർണമായ നിലക്ക് സ്വീകരിക്കാനും പരിപൂർണമായ നിലക്ക് അമലുകൾ കൊണ്ട് ധന്യമാക്കി യാത്രയാക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ് ആദ്യത്തെ ദിവസം മാസം കാണുമോ ഇല്ലയോ എന്നറിയില്ല മലപ്പുറം ജില്ലയിലും റമദാനിനെ സ്വീകരിക്കാനുള്ള വേളയാണ് ആ മാസം കണ്ട് റിപ്പോർട്ട് എഴുതി തന്ന കടലാസിന്റെ അതേ മറ്റൊരു റിപ്പോർട്ട് കൂടി എഴുതിയിരിക്കുന്നു എന്താ റിപ്പോർട്ട് എന്നറിയോ പരിസരവാസി മരിച്ചുപോയി അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുന്ന ബല്ലഗന ശഹറു റമദാൻ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ലാഹു ബാരിക് ലന ഫീ റജബിൻ വശഅബാ റജബിലും ശഅബാനിലും ബർക്കത്തീയണം റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിക്കണം റമദാനിനെ എത്തിച്ചു വളരെ കുറഞ്ഞ സമയം പക്ഷേ ആ മനുഷ്യൻ ആ ദിവസം അങ്ങ് മരിച്ചുപോയി ശഅബാനെ പറഞ്ഞിട്ടുള്ളൂ റമദാൻ പിറക്കൂന്ന് അധികാരത്തോടെ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളെന്റെ സദസ്സിലുണ്ടോ റമദാൻ കഴിയാതെ ഞാൻ മരിക്കൂല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരാളെങ്കിലും എന്റെ മജ്‌ലിസിലുണ്ടോ നിന്റെ പേരിൽ ആരാ നിസ്കരിക്കാന്നുള്ള നിനക്കറിയോ നീ അങ്ങ് മരിച്ചുപോയാൽ നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയോ മഹാനായ അബൂ യസീദ് റഹിമഹുല്ലാ മഹാനവർകൾ അവിടുത്തെ സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ട ആരാണ് നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാന്ന് നിനക്കറിയോ ഏത് കാലത്തായി ചോദ്യം അതേ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചോദ്യ എന്നാ ചോദിക്കട്ടെ എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് ആരാ എനിക്ക് പറയാനറിയില്ല നിങ്ങളൊക്കെ ഇവിടെ തന്നെ കുളിപ്പിച്ച് നിങ്ങളെ പള്ളിയിൽ കയറ്റി നിസ്കരിക്കുമോ മരിച്ചാ ചിലപ്പോ നിങ്ങൾ നിസ്കരിക്കും ഇവിടെ തന്നെ ചിലപ്പോ മറവ് ചെയ്യോ എനിക്ക് പറയാൻ കഴിയോ എന്നെ ഇവിടെ മറവ് ചെയ്യരുത് എന്നെ നാട്ടിൽ കൊണ്ടുപോകണം ആംബുലൻസ് വിളിക്കണം കൊണ്ടുപോകണം പാപ്പനെ വിളിക്കണം ഉമ്മനെ വിളിക്കണം പറയാനറിയോ എവിടെയാണോ മരണം കണക്കാക്കിയത് അവിടെ എത്തിയിട്ട് മരിക്കൂ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ നീ അറിയില്ല നീ ഓരോ കുപ്പായവും വാങ്ങുമ്പോ ഏത് കമ്പനിയുടെ കുപ്പായാകണമെന്ന് തീരുമാനിച്ചിട്ടാ പോയത് എത്ര നല്ല ഗുണമുള്ള കമ്പനിയാകണമെന്ന് നീ ആലോചിച്ചിട്ടുണ്ട് എത്ര ക്വാളിറ്റി ഉള്ളതാകണമെന്ന് നീ ആലോചിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല കമ്പനി നോക്കി വാങ്ങണമെന്ന് നീ ആശിച്ചിട്ടുണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തവനാണെങ്കിൽ പോലും അതേ നാട്ടിലെ പണക്കാരൻ ധരിക്കുന്ന മുന്തിയ വസ്ത്രം ധരിക്കണമെന്ന് ആശിച്ചിട്ടുണ്ട് ആ വസ്ത്രം വാങ്ങാൻ നിനക്ക് അധികാരമുണ്ട് കയ്യിൽ പണമുണ്ടെങ്കിൽ സൗകര്യങ്ങളുണ്ട് പക്ഷേ നീ മരിച്ചുപോയാലോ നിന്റെ കഫൻ തുണിയുടെ കമ്പനി നോക്കാൻ നിനക്ക് കഴിയൂല്ല മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ മഹാനായ ഇമാമുന ശാഫിഈ ഉറക്കെ ഇമാമുന ശാഫിഈ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ് മോനെ നിന്റെ കഫൻ തുണിയില്ലേ മരിച്ചാ നിന്നെ പൊതിയേണ്ട തുണി അത് ആര് വാങ്ങുമെന്നറിയില്ല ചിലപ്പോ നാട്ടുകാർ വാങ്ങും ചിലപ്പോ ഏതോ നാട്ടുകാർ വാങ്ങി കഫൻ തുണിയിൽ പൊതിയും എവിടെയോ വെച്ച് കഫൻ തുണിയിൽ പൊതിയും എപ്പോഴോ പൊതിയും അറിയില്ല എത്ര ക്വാളിറ്റിയുള്ള കുപ്പായ നീ ധരിച്ചത് അതേ ചെറിയ നര ബാധിച്ചപ്പോ നിന്റെ കുപ്പായത്തിന്റെ കളറ് നീ മാറ്റിയില്ലേ ചെറിയ നര വന്നപ്പോ ടീഷർട്ട് ഒഴിവാക്കിയില്ലേ ചെറിയ കുത്ത് ബനിയൻ വന്നപ്പോ കുത്തുള്ള ബനിയം വേണ്ട ഉറുമ്പരിച്ച ബനിയം വേണ്ട അതേ കീറ് വന്ന ബനിയം വേണ്ട ആരും കാണാത്ത അടിയിലിടുന്ന വസ്ത്രാണെങ്കിൽ പോലും കളറ് മാറിയാ ഇടാൻ പഠിക്കുന്നവനല്ലേ ഞാനും നീയും എന്നാ മുസ്ലിമേ അവസാനം ധരിക്കുന്ന തുണിയില്ലേ അതിന്റെ കളറ് തീരുമാനിക്കാനുള്ള വകുപ്പില്ല എത്രയോ കാലം ധരിക്കേണ്ട കുപ്പായമാണ് കുപ്പായം ഒരു ദിവസാണോ അല്ല രണ്ട് ദിവസാണോ അല്ല മൂന്ന് ദിവസാണോ അല്ല വർഷങ്ങളോളം കിടക്കണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം 1400 കൊല്ലത്തിന്റെ മേലെ ആയില്ലേ
ഇതുപോലെ എത്ര അമ്പിയാക്കൾ കാത്തിരിക്കുന്നു, എത്ര ഔലിയാക്കൾ കാത്തിരിക്കുന്നു, എത്ര സ്വാലിഹികൾ കാത്തിരിക്കുന്നു. ഇതുപോലെ നമ്മളെയും കഫന്തുണിയിൽ പൊതിയാനില്ലേ? അധികാരമുണ്ടോ നമുക്ക് പറയാം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചൊരു വലി ആരുമില്ലാത്ത സ്ഥലത്ത് മരിച്ചുപോയി. ഞാൻ ആ സംഭവം പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെ കഫൻ ചെയ്ത് മറവ് ചെയ്തു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സ്വപ്നത്തിൽ ചോദിക്കുന്ന കഫൻ ചെയ്ത ആളോട്, ഇന്നലെ മരിച്ചിട്ട് മറവ് ചെയ്ത ആളില്ലേ, അയാളെ കഫൻ തുണി നിങ്ങൾ നന്നാക്കിയില്ല. ആരാ ചോദിക്കുന്നത്? അവിടുത്തെ സ്നേഹിക്കുന്ന ഒരാള് മരിച്ചുപോയപ്പോ അയാളെ കഫന്തുണി മോശമായപ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി കഫൻ ചെയ്തത് നന്നായില്ലല്ലോ, ഉറക്കിൽ ചാടി എഴുതേറ്റ് കഫന്തുണി മാറ്റിപ്പോയില്ലേ? എന്നാ ചെറുപ്പക്കാരാ, എന്റെ കഫന്തുണി മോശമായാൽ കഫൻ ചെയ്തത് ശരിയായില്ലെങ്കിൽ, നിന്റെ കഫൻ ചെയ്തത് ശരിയായില്ലെങ്കിൽ ആര് ചോദിക്കാനാ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മനസ്സെവിടെ? അവിടുത്തെ ഇഷ്ക് വെച്ച ആശയങ്ങൾ എവിടെ? ഇഷ്ക് വെച്ച ഹൃദയം എവിടെ? അവിടുത്തെ സ്നേഹിച്ച് മധു പറഞ്ഞ മാതിഹീങ്ങൾ എവിടെ? ജനങ്ങളെ ബഹുമാനം കിട്ടാ മധു പറഞ്ഞവനാ, ജനങ്ങളുടെ ആശിക്കാകാൻ ഇഷ്ക് പറഞ്ഞവനാ, ജനങ്ങളെ മുന്നിൽ വലിയ സ്വലാത്തുകാരനാകാൻ സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്തിയവനാ, റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതല്ല. അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നീ മരിച്ചുപോയാൽ കഫന്തുണി നീ തരേണ്ടതില്ല, അത് ജനങ്ങൾ തെരഞ്ഞെടുത്തോളും. ജനങ്ങൾ കഫന്തുണി തെരഞ്ഞെടുത്ത് കബറിലേക്ക് കൊണ്ടുപോകും. മഹാനായ അബൂ യസീദ് റഹിമഹുള്ളാഹ് ചോദിക്കുകയാണ്, മോനെ നീ മരിച്ചുപോയാൽ നിന്നെ കഫൻ ചെയ്യുന്നതാരാ? അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയവനാണോ? ഹറാമ് പിടിച്ച കൈ കൊണ്ട് കഫൻ ചെയ്യുന്നവനാണോ? ഹറാമ് നോക്കിയവനാണോ? നിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് പോലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ മോശമാണെങ്കിലും നിനക്ക് കിടന്നു കൊടുക്കാനല്ല വേണ്ട. നീ മയ്യത്തിനോട് അക്രമം ചെയ്യരുത് എന്ന് പറയാൻ നിനക്ക് കഴിയൂ? മഹാനായ അബൂ യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ് സ്വന്തം നഫ്സിനോട്, അബാ യസീദ്, ഓ അബൂ യസീദ്, നിന്റെ പേരിൽ നിസ്കരിക്കുന്നതാരാ? ആയ മഹലിന്റെ കാളി ഞാനല്ലേ? എന്നെ നിർത്താതെ ഈ വിവരമില്ലാത്ത മകൻ എങ്ങനെയാ ഇമാമത്ത് നിൽക്കുന്നത്? അതേ മുസ്ലിയാരെ മനസ്സ് തോന്നിപ്പോയി മകന്റെ മനസ്സിലോ? ഞാനെന്തിനാ മുസ്ലിയാരോട് ഇമാം നിൽക്കാൻ പറയേണ്ട ആവശ്യം? എനിക്കല്ലേ അവകാശം? ഞാനല്ലേ ഇമാമത്ത് നിൽക്കേണ്ടത്? ഞാൻ ഇതേ വിവരമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ എന്റെ അവകാശം വിട്ടുകൊടുക്കൂല, ഇൽമിനെ ആദരിക്കൂല, ഇൽമിനെ ബഹുമാനിക്കൂല. മരിച്ചൊക്കെ കിട്ടിയപ്പോ അധികാരത്തിന് വേണ്ടി, എന്തിന്റെ അധികാരം? നിന്റെ പേരിൽ മയ്യത്തെ സ്ഥിരിക്കാനുള്ള അധികാരത്തിന് വേണ്ടി മനസ്സിന്റെ ഉള്ളില് കടിപിടി കൂടിയ മുസ്ലിയാരാണോ? മനസ്സിന്റെ ഉള്ളില് കടിപിടി കൂടിയ മകനാണോ? ജനങ്ങളെ മുന്നിലും മാന്യതമയാൻ ഇന്നെങ്കിലും എനിക്ക് കിട്ടിയ അവസരം മുതലാക്കണം. ഇതുവരെ ഈ പള്ളിന്റെ മിഹ്റാബ് കയറിയിട്ട് ഇമാം നിന്നിട്ടില്ല. അത് ബാപ്പ മരിക്കുമ്പോഴല്ലേ എനിക്ക് അവസരം കിട്ടുള്ളൂ. ഇത്രയും ജനങ്ങൾ എന്നെ തുടരട്ടെ, എന്റെ നിസ്കാരം ബാത്തിലാകട്ടെ, ശരിയാകട്ടെ, ശരിയല്ലാത്തതാകട്ടെ, അറിവില്ലാത്ത നാടനായ മനുഷ്യൻ എല്ലാരുടെ നിസ്കാരവും ബാത്തിലാക്കുന്ന വിധത്തിൽ കയറിയിട്ട് ഇമാമത്ത് നിൽക്കുന്ന കാലമല്ലേ? അതഭിനമാനിച്ച് ഉസ്താദ് ഇമാമത്ത് കിട്ടെ എന്ന് ചിന്തിച്ചില്ല. കിട്ടിയ ചാൻസ് അല്ലേ, ബാപ്പ മരിച്ചാലല്ലേ ഇത് കിട്ടൂ, ഇനി വേറെ ബാപ്പാൻ ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ ബാപ്പ മരിക്കുമ്പോ ഞാനേ ഇമാമത്ത് നിൽക്കൂ എന്ന് പറയുന്ന കടിപിടി കൂടുന്ന മക്കളല്ലേ നമുക്ക് നിസ്കരിക്കേണ്ടത്? ബാലവറുകള് ചോദിക്കാണ്, മോനെ നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മേലും മയ്യത്ത് നിസ്കരിക്കുന്നത് ആരാണടോ? പോകട്ടെ,
ജീവിച്ചിരിക്കുന്ന കാലത്തല്ലാതെ നിനക്കൊരു രണ്ടക്കയത്തിൽ നിസ്കരിക്കാൻ കഴിയൂ? എത്ര നീ നിസ്കരിച്ചു പോനെ യാബായജീ, എത്ര നോമ്പെടുത്തു, എത്ര സദഖ ചെയ്തു, എത്ര നന്മകൾ ചെയ്തു. ഇത് പറഞ്ഞിട്ട് മഹാനായ അബൂ യസീദ് റഹിമഹുള്ള നിങ്ങളെ വിളിക്കേണ്ട, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അല്ലാത്ത നിങ്ങൾ കരയുന്നവരായില്ല, കരയാ വലിയ മടിയായി പോയി. വയല് പറയുന്ന മുസ്ലിയാര് പറയുമ്പോഴേ കരച്ചിലുള്ളൂ, വേറെ ആള് പറയുന്നത് കേൾക്കുമ്പോ വയല് പറയുന്ന മുസ്ലിയാരെ കണ്ണിലും വെള്ളം കാണാനില്ല. കാരണം വയല് പറയുന്ന മുസ്ലിയാര് കരഞ്ഞതെന്തിനാ? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല, മരണത്തിനെ പേടിച്ചിട്ടല്ല. വയല് പറയാവുന്ന മുസ്ലിയാരെ കണ്ണിൽ വെള്ളം നിറച്ചത് എന്തിനാ? നാട്ടുകാരെ മുന്നിൽ മുസ്ലിയാര് വരെ കരയുന്നവനാണ് എന്ന് കാണിക്കാല. വയല് കേൾക്കാവുന്ന ഈമാനുള്ള വിശ്വാസികള് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് വയല് കേൾക്കാവുന്ന നമ്മളെ മനസ്സിലും ഒന്ന് വിങ്ങി പൊട്ടിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചില്ല. കാരണം ഈ പ്രസംഗം ഒന്ന് നിന്ന് കിട്ടിയിട്ട് വേണ്ട തിരിച്ചു പോകാനുള്ള ചിന്തയില്ല. മരണത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. മഹാനായ അബൂ യസീദ് റഹിമഹുല്ലാ മഹാനവറുകള് പറയാണ്, ആരാ മരണത്തിന് തേടാൻ ധൈര്യമുള്ളവൻ? മരണത്തിന് വേണ്ടി ഒരുങ്ങിയവനാരാ? മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്നവനാരാ? ഒരാളെയും കാണാനില്ലല്ലോ, ഒരു മനുഷ്യനെയും കാണാനില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകള് പറയുള്ളൂ, മോനെ മരിച്ചങ്ങ് പോയാൽ എത്ര സ്പോഞ്ചുള്ള കിടക്കയും കട്ടിലും വീട്ടിലുണ്ടെങ്കിലും മോനെ നിന്റെ വീടെവിടെയാന്നറിയോ? അത് കബറാണ് കേട്ടോ. അബൂ യസീദ് റഹിമഹുല്ലാ മഹാനവറുകൾ പറയാണ്, മരിച്ചൊക്കെ പോയാൽ പിന്നെ കബറില്ലാതെ ഒരാൾക്കും വീട് കിട്ടൂല. എത്ര വലിയ പണക്കാരനും കിടക്കേണ്ടത് ആ കബറിൽ തന്നെ. വത്തുറാബു ഫിറാശുഹു, മരിച്ചൊക്കെ പോയാൽ മോനെ വീട്ടിൽ നല്ല സ്പോഞ്ചുള്ള നല്ല വീർപ്പുകളുണ്ട്, നല്ല നല്ല ബെഡ്ഷീറ്റുകളുണ്ട്, നല്ല തിളക്കുള്ള ബെഡ്ഷീറ്റുകളുണ്ട്, ഫോട്ടോ എടുത്താ നോക്കിപ്പോകുന്ന ബെഡ്ഷീറ്റുകളുണ്ട്, പോരാ വിലപിടിപ്പുള്ള ബെഡ്ഷീറ്റ്, കിടക്കുമ്പോ തന്നെ പുറത്തിന് വല്ലാത്തൊരു സുഖമാ. അങ്ങനെയുള്ള ബെഡ്ഷീറ്റ് വീട്ടിലുണ്ട്, പക്ഷേ വീട്ടില് ബെഡ്ഷീറ്റ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വാങ്ങിയ ബെഡ്ഷീറ്റാ മുസ്ലിയാര്, അത് മക്കൾക്ക് കൊടുത്തേക്കൂ, അവർക്ക് കിട്ടുമോ? ഇല്ല, അവരവരെ മക്കൾക്ക് കൊടുത്തേക്കൂ, ആർക്കും കിട്ടൂല. മാറി മാറി പോകുന്നല്ലാതെ നിനക്ക് സ്ഥിരം തരാനുള്ളതല്ല, അതൊക്കെ കുറഞ്ഞ കാലം കിടക്കാനുള്ള. എന്നും കിടക്കേണ്ട ഫിറാഷ് ഏതാന്നറിയോ? എന്നും കിടക്കേണ്ട ബെഡ്ഷീറ്റ് ഏതാന്നറിയോ? എന്നും കിടക്കേണ്ട വിരിപ്പ് ഏതാണ് എന്നറിയോ? മണ്ണാണ് കേട്ടോ. ആ മണ്ണ് നിന്റെ മുഖത്ത് തെറിച്ചു പോയാൽ നാട്ടുകാര് മുഴുവൻ തുടച്ചു തന്നില്ലേ? മോനെ നിന്റെ മുഖത്ത് മണ്ണുണ്ട്, തുടച്ചു കളയാന്ന് പറഞ്ഞില്ലേ? എന്നാ നാട്ടുകാരും കുടുംബങ്ങളും ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ചേർന്ന് മണ്ണ് കവളോട് ചേർത്ത് വെച്ചു പോയി. ആ മണ്ണ് തന്നെയാ നിന്റെ വിസാദ, ആ മണ്ണ് തന്നെയാ നിന്റെ തലയണ. മണ്ണിന്റെ തലയണയും മണ്ണിന്റെ ഫിറാശും കിട്ടിപ്പോയി. ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ, ഭർത്താവിനെ കാണിക്കാനല്ല, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി നിൽക്കാനല്ല, നാട്ടുകാരെ കണ്ണുതെറ്റിക്കാൻ വേണ്ടി കോളേജിൽ പോകുമ്പോ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് മേക്കപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, ആ കബറിൽ നിനക്ക് സമയം പോക്കാനുള്ളത് ആരാണ് എന്നറിയോ? കാമുകന്മാരാരാണെന്നറിയോ? കോളേജിൽ നീ മേക്കപ്പ് ഇട്ടിട്ട് ചെന്നപ്പോ പല കാമുകന്മാരും നമ്പർ ചോദിച്ചപ്പോ വല്ലാത്തൊരു സുഖം, കാമുകന്മാരെല്ലാരും വന്നിട്ട് നിന്നോട് നമ്പർ ചോദിച്ചപ്പോ വല്ലാത്തൊരു ആശ്വാസം, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞപ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു കിബിറ് അല്ലേ? മഹാനായ അബൂ യസീദ് റഹിമഹുള്ളാ നിങ്ങളെ പറയുന്നു, എന്നാ മോനെ നീ അറിയോ, ആ
കബറിന്റെ ഉള്ളിലെ വന്നുവത് അനീസോ നിന്റെ കാമുകനും കാമുകിയും ആരാണ് എന്നറിയോ പുഴുക്കളാണ് കേട്ടോ പുഴുക്കൾ നിന്റെ ശരീരത്തെ തിന്നാൻ മത്സരിക്കുന്ന ലോകമാ പോരാ കോടതിയെ കാത്തിരിക്കുകയാണ് ചോദിക്കേണ്ട അവിടെ എത്തിയാൽ എങ്ങനെയാണ് റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ വിശ്വാസികളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വന്ന മഹാനായ ബാഹിലിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്താണോ നിനക്ക് പറ്റിപ്പോയത് അപ്പൊ മഹാനവരുടെ മറുപടി രാത്രിയിലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല നോമ്പെടുത്തതാണ് എന്ന് പറയാൻ മഹാനവരുകൾ തുനിഞ്ഞില്ല അമലുകളെ ജനങ്ങൾ അറിയാനല്ല മറ്റുള്ളവരെ അറിയിക്കാനല്ല അത് മുസ്ലിയാരോട് പോലും പറയേണ്ടതില്ല ഞാൻ വലിയ അമലെടുക്കുന്നവനാണ് എന്നുള്ള ധാരണയുണ്ട് അവന്റെ അമൽ പൊളിഞ്ഞു പോയി അല്ലാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആ നിലക്ക് എല്ലാ ദിവസവും നോമ്പെടുത്ത ബാഹിലിയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദ്യമാ എന്തിനാ മോനെ നിന്റെ ശരീരത്തോട് നീ അക്രമം ചെയ്യുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്ത് അല്ലാഹുവിനെ ബന്ധപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറക്കേണ അവരെ അവർക്ക് റജാഉം പേടിയും കൊടുക്കേണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ് ലിമാദബത നഫ്സക എന്തിനാ മോനെ നിന്റെ ശരീരത്തോട് നീ അക്രമം ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസവും നോമ്പെടുക്കണ്ട അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ രണ്ട് ദിവസം നോമ്പെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ് രണ്ടു ദിവസം നോമ്പെടുത്തോ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുത്തോ രണ്ടു ദിവസം നോമ്പെടുത്തോ അപ്പൊ ഇയാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നലി കുവാ എനിക്ക് ആരോഗ്യമുണ്ട് നബിയെ എനിക്ക് അതിലും കൂടുതൽ വേണം സിദിനി കുറച്ചും കൂടി അമലെടുക്കാനുള്ള അവസരം തരൂ നബിയെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശ എന്താ കാരണം 50 വക്ത് ചുരുക്കിയിട്ട് 5 വക്ത് ആക്കിയിരുന്നു എല്ലാ കൊല്ലവും കേട്ടാൽ ഒരു വിഷമവും നമുക്കില്ല നല്ല സമാധാനം എന്താ കാരണം 50 വക്ത് ചുരുക്കി കിട്ടിയില്ലേ അന്നെങ്ങാനും ചുരുക്കി കിട്ടിയില്ലേ ഇത് നമ്മൾക്ക് താങ്ങണ്ട് വരില്ലായിരുന്നു അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖം അല്ലേ ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് സിദിനി കൂട്ടി തരൂ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നോമ്പെടുത്തോ 3 ദിവസം നോമ്പെടുത്തോ ആഴ്ചയിൽ 3 ദിവസം നോമ്പെടുത്തോ അപ്പോഴും പറയാണ് സിദിനി പോരെ നബി എനിക്ക് ഇനിയും നോമ്പെടുക്കണോ സഹാബത്തിന്റെ ആഗ്രഹം കണ്ടോ അവർ സ്വർഗം പ്രതീക്ഷിച്ച് ജീവിച്ചവരാ ദുനിയാവ് പ്രതീക്ഷിച്ച് ജീവിച്ചവരല്ല അതുകൊണ്ട് തന്നെ സിദിനി സിദിനി എന്നാ പറയുന്നത് അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അതേ ഹറാം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ രജവടക്കുള്ള മാസങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്തോ വലിയ പുണ്യമുള്ള സമയമാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നും മതി ഈ മൂന്നും മതി എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി നിർത്തിക്കളഞ്ഞു സഹാബത്ത് അമല് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അത്ര വേണ്ട നമ്മളോട് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്കുള്ള അമല് എന്ന് ചെയ്യാൻ നേരമില്ല അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ വാദിന്റെ സഹസുകൾ മാറിപ്പോയി വാദിന്റെ സഹസുകളൊക്കെ പാട്ടായി പോയി അല്ലേ വാദിന്റെ സഹസിൽ മുസ്ലിം പാട്ട് പാടിയില്ലെങ്കിൽ വാദ ജോറില്ലാത്തതായി അഭിപ്രായം പറയണം അങ്ങനെ എല്ലാം ആസ്വദിക്കാനായി പോയി ആസ്വാദനല്ലാതെ ദുനിയാവിൽ ഇങ്ങനെ സുഖം കിട്ടണം വാദിന്റെ മേഖല അടക്കം സുഖത്തിനായി പോയി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് ചെറിയ ചരിത്രമാണ് ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് വിട്ടു എല്ലാവരോടും പറയും ജനങ്ങളെ മരിക്കണ്ടേ മരിക്കണ്ടേ മരണത്തിന്റെ ഗൗരവം അറിയോ എന്ന് ചോദിക്കും ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വാല ഇങ്ങനെ പറയും വാല കേട്ട് 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 ഇങ്ങനെ ജനങ്ങൾ വാല കേൾക്കുമ്പോ ഒരാളെങ്കിലും ബോധരഹിതരായി വീഴാതെ ഒരാളെങ്കിലും സദസ്സിൽ ബോധരഹിതരായിട്ടോ മരിച്ചിട്ടോ വീഴാതെ ആ സദസ് പിരിയാറില്ല മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വാല കാരണം എന്നെ പോലെ വാല പറയുന്ന ആളല്ല ആത്മാർത്ഥതയോടെ വാല പറഞ്ഞു വാല പറയുമ്പോ ഈമാനുള്ള മുഅ്മിനീകളെ മനസ്സ് പൊട്ടിയിട്ട് മരണം വരെ സംഭവിച്ചു പോയി അല്ലാഹു നമ്മളെ സദസ്സുകളൊക്കെ നന്നാക്കി തരട്ടെ ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ
വേലക്കാരി സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? വേലക്കാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയാണ്. ചരിത്രം പറഞ്ഞാൽ കുറെ പറയാനുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു നിങ്ങളെ. എന്താ കണ്ടത് എന്നറിയോ? സിറാത്തു പാലത്തിന്റെ മേലെ കടക്കാൻ വേണ്ടി നിങ്ങൾ കയറുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേൾക്കുമ്പോ കരയാൻ തുടങ്ങി. കരയുന്ന ശബ്ദം കേട്ടപ്പോ വേലക്കാരി പറയുന്നു, ഭയപ്പെടണ്ട, നിങ്ങള് കരയേണ്ടതില്ല. നിങ്ങളാ സിറാത്ത് പാലം കടക്കുന്നത് ഞാൻ കണ്ടുപോയി. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒക്കെ പ്രതീക്ഷിച്ച സ്വർഗം, ആ സ്വർഗത്തിൽ എത്തണ്ടേ ഇമാനുള്ള വിശ്വാസികളെ? അതിനെന്ത് വേണം? അല്ലാഹനെ ഭയപ്പെടണം. അതിന് അല്ലാഹ തന്ന ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിനെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചോ, അല്ലാഹന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ എന്നോട് തേടിയാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും കേട്ടോ. പറയാമെന്ന മുസ്ലിയാര് ആ മീൻ പറയാൻ വേണ്ടി ദ്വാരക്കുമ്പോ കഴിവില്ലാത്തത് പോലെ കൊഴങ്ങിയ മീൻ പറയുന്നതിന് പകരം പോരാ, അതുകൊണ്ട് മാത്രം പോരാ, വീട്ടിലിരുന്ന് ഒറ്റക്ക് റബ്ബിനോട് ചോദിക്കണം. ഉസ്താദ്മാര് ദ്വാരക്കുമ്പോ ആ മീൻ പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ, അള്ളാഹനോട് ചോദിക്കണം. റബ്ബിന് ചോദ്യം വലിയ ഇഷ്ടമാ. ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കൂന്ന് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു നമുക്കും തരട്ടെ. അള്ളാഹ് ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ എന്ത് തെറ്റ് സംഭവിച്ചു എങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിൽ രാത്രിയിൽ മഹാന്മാരെ സ്നേഹിച്ച് ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ മാപ്പ് തരാതെ തിരിച്ചയക്കരുതേ അല്ലാ. ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലാ. സിൽസിലല്ലേ, കൊറേ ആളുണ്ടാവുമല്ലോ. എന്റെ എന്താ കിട്ടാത്ത? ചോദിച്ച ശരിയായിട്ടാ നിർത്തിയാണ്. ഇനി നിങ്ങളെ നിർത്തിയിട്ട് നീട്ടി കൊണ്ടുപോകുന്നില്ല. അല്ലാഹു നമ്മളെ സദസ് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. തങ്ങളെ നിങ്ങൾ ആർക്കോ രണ്ടുപേര്? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. الحمد لله يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സദസ്സിലേക്ക് വരി. ദ്വാർക്കല്ലേ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹ് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഉറക്ക അമീ പറയണം, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ സ്വലാത്ത് കാരണം ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണം റഹ്മാനെ. ജനങ്ങൾ കാണാനുള്ള സ്വലാത്താക്കി നീ നശിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ സ്വലാത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മദീനയിലെത്താനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അതിന്റെ കവാടങ്ങൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കാരുണ്യത്തിന്റെ കവാടം അല്ലാഹ് കൊറോണയുടെ മരണം കൊണ്ട് അടക്കപ്പെട്ടിട്ട് മദീനയുടെ കവാടങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം. നീ അതിന്റെ വഴി ഒരുക്കി തരണം അല്ലാഹ്, നീ അതിന്റെ വഴി ഒരുക്കി തരണം അല്ലാഹ്. ഹബീബിന്റെ കാരുണ്യം ഒരിക്കലും മടക്കപ്പെടുന്നില്ല. ഫ്ലൈറ്റുകൾ നിന്നിട്ടുണ്ടാകാം, രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ കടക്കാനുള്ള പതി അതിരുകൾ അടച്ചു പോയിട്ടുണ്ടാകാം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരുണ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ആ കാരുണ്യത്തിൽ നിന്ന് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നീ ചൊരിയണേ അല്ലാ, നീ കബൂലാക്കി തരണേ അല്ലാ, ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാ, മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. മൻ റആനി ഫീ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ, റആനി യൗമൽ ഖിയാമ, അവൻ എന്നെ മരിക്കുന്ന സമയത്ത് എത്തിച്ചുപോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഖിയാമത്ത് നാളിൽ എത്തിച്ചുപോയി. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് അവിടുത്തെ കൊണ്ട് കാണല് ഞങ്ങൾ ആശയാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അങ്ങനെ ഖിയാമത്ത് നാളിൽ ഒരാൾ എന്നെ എത്തിച്ചാൽ, മരണത്തിന്റെ സമയത്ത് ഒരാൾ എന്നെ കണ്ടാൽ, ഷഫഅത്തു ലഹു, ഞാൻ അവന് ശുപാർശ ചെയ്തു പോയി. ഞാൻ ഒരാൾക്ക് ശുപാർശ ചെയ്താലോ, ഹറമല്ലാഹു ജസദഹു മിനന്നാർ ഔ അലന്നാർ കമാ ഖാല നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കണ്ട് മരിക്കുന്ന ഒരാള്, അയാൾക്ക് എന്റെ ശുപാർശ കിട്ടി. എന്റെ ശുപാർശ കിട്ടിയാൽ ഹബീബായനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഈ പണ്ഡിതന്മാര് പറയുന്നു. അവനിക്കതാ ശുപാർശ ലഭിച്ചു പോയി. ശുപാർശ കിട്ടിയാൽ അവന്റെ ശരീരത്തിന് നരകം ഹറാമായി പോയി. അല്ലാഹ് അത്തരം നല്ല മുഅ്മിനീകളെയും പാവപ്പെട്ട ഞങ്ങളെയും നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തി തരണം റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പനെ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങളുണ്ട്, സ്നേഹത്തോടെ വരുന്ന ആദരിക്കുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. കൊറോണ പോലെയുള്ള മാറാ രോഗങ്ങൾ തന്നു നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ക്യാൻസർ തന്നു പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. ഷുഗർ കൊണ്ടോ മറ്റു രോഗങ്ങൾ കൊണ്ടോ കൈകാലുകൾ മുറിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തരുത് അല്ലാ. റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന ഗതികേട് തരരുത് റഹ്മാനെ. റോഡിൽ കിടന്ന് പടഞ്ഞ് മരിക്കുന്ന അവസ്ഥ തരരുത് റഹ്മാന്. ഞങ്ങൾ വലിയ യാത്രകൾ നടത്തുന്നവരാണ്, നീ കാവല് തരണേ അല്ലാ, നിന്റെ ഹിഫ്ള് തരണേ അല്ലാ. ഞങ്ങളെ നേതാക്കള്, ഞങ്ങളെ ഉസ്താദ്മാര്, ഞങ്ങളെ അലിവികള്, ഇന്ന് ഞങ്ങൾക്ക് ഈ പരിപാടി തുടങ്ങി തന്ന മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളടക്കം സുന്നത്ത് ജമാഅത്തിന്റെ സർവ അലിവികൾക്കും നീ ഇസ്സത്തിനേറ്റണേ അല്ലാ, നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാ, ആരോഗ്യമേറ്റണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ നേതാക്കളെ തണലിലായി മഹാനായ സുൽത്താനുൽ ഉലമയടക്കം റയീസുൽ ഉലമയടക്കം എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെയും തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും ഒക്കെ നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. നീ ഏറ്റിത്തരണം റഹ്മാനേ. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാനേ. ഞങ്ങളെ സർവ സദസ്സും നീ കാരണമാക്കണം റഹ്മാനേ. നിന്റെ വീട് മൻബനാലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ വീട് നൽകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പള്ളി ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പള്ളിയിൽ കരണ്ടില്ലാത്ത സമയത്ത് കത്തുന്ന ജനറേറ്ററിൽ എന്നെ കൊണ്ട് കഴിയുന്നൊരു സഹായം, പത്തും അഞ്ചും ഇരുപതും അതുപോലെ ആയിരങ്ങളും അഞ്ഞൂറുകളും ഒക്കെ തന്ന് സഹായിച്ച മുഅ്മിനീങ്ങൾ, അല്ലാ ചോദിച്ച ഞാൻ എത്ര ചെറുതാണെങ്കിലും അവര് സഹായിച്ചത് നിന്നെ കണ്ടിട്ടാ, എന്നെ കണ്ടിട്ടല്ല. അതുകൊണ്ടല്ലേ ചെറിയ ഞാൻ ചോദിച്ചിട്ടൊരു മടിയില്ലാതെ കൊടുത്തത്. നീ അവർക്ക് പകരം നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും പകരം നൽകണേ അല്ലാ. സൗദി അറേബ്യയിൽ നിന്നൊരാൾ അതിന് ശേഷം 5000 പറഞ്ഞു, നീ പകരം നൽകണേ അല്ലാ. അതുപോലെ ദുബായിൽ നിന്ന് പറഞ്ഞു, എല്ലാവർക്കും നീ ഖൈർ ജുരിയണേ അല്ലാ. ആ മൊയ്തീൻ കുഞ്ഞ് സൗദി അറേബ്യയിൽ നിന്ന് 5000 നീ കബൂലാക്കണേ അല്ലാ. മദ്രാസിൽ നിന്നൊരാൾ 5000 നീ കബൂലാക്കണേ അല്ലാ. നീ പകരം കൊടുക്കണേ അല്ലാ. അബ്ദുള്ള സൗദി അറേബ്യയിൽ നിന്ന് 5000 നീ കബൂലാക്കണേ അല്ലാ. ഫാറൂഖ് 5000 നീ കബൂലാക്കണേ അല്ലാ. അല്ലാ റഷീദ് 2500 നീ കബൂലാക്കണേ അല്ലാ. നിന്റെ ദീനിനു വേണ്ടി ചോദിച്ചപ്പോ, നിന്റെ വീടിന് വേണ്ടി ചോദിച്ചപ്പോ ഒരു മടിയില്ലാതെ കൊടുത്തവര് നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പകരം നൽകണേ അല്ലാ. അവരും ഞങ്ങളും ആരുമില്ലാത്ത ബൈത്തുദ്ദൂദ് എന്ന് വിശേഷിപ്പിച്ച, പുഴുക്കളുടെ വീടെന്ന് വിശേഷിപ്പിച്ച കബറിൽ കിടക്കുന്ന ഒരു രംഗം വരാനുണ്ട്. ഞങ്ങളെ കബറിൽ വെളിച്ചം കിട്ടാ ഞങ്ങളെ സദക്കനെ നീ കാരണമാക്കണേ അല്ലാ.
തങ്ങളുടെ ഉമ്മാമമാര് ഉപ്പാപ്പമാര് ചിലരുടെ ഉമ്മമാര് തന്നെ ബാപ്പമാര് തന്നെ മക്കള് അതുപോലെ ഭാര്യ ഭർത്താവൊക്കെ കബറിലുള്ളവരുണ്ട്. അവരൊക്കെ കബറിൽ ആ ജനറേറ്ററിന്റെ സദക്കയുടെ പ്രതിഫലം കൊണ്ട് നീ വെളിച്ചമാക്കണേ അല്ലാ. ചോദിച്ചപ്പോ കൊടുക്കാൻ വലിയ ആശയുണ്ട്, പക്ഷേ കൈ കൊടുക്കാൻ കേശില്ല. കൊറോണ ആയപ്പോ വലിയ ബേജാറില്ല, വലിയ വിഷമത്തില്ല. കൊടുക്കുന്ന വലിയ പതിവുണ്ട്, പക്ഷെ കയ്യില് വേണ്ടേ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് വിഷമിച്ചാര് ഞങ്ങളെ സദസ്സിൽ? ആ മീൻ പറയുന്നവരിലുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെങ്കിൽ നീ അവർക്കും ഹൈറു ചൊരിയണേ അല്ലാ. അവർക്കും നീ ഹൈറു ചൊരിയണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ബിസിനസിൽ പുരോഗതി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സ്ഥലം തരപ്പെട്ട് കിട്ടാത്തവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ഇണകളെ കാത്തിരിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. മക്കളെ നന്നാക്കി തരണേ അല്ലാ. മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം കിട്ടുന്ന മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളെ ജേട്ടാനുജന്മാരും പെങ്ങന്മാരെയൊക്കെ നീ ഉയർത്തണേ അല്ലാ. അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും ഒരു വിഷമവും ഞങ്ങളെ കൊണ്ട് നീ കൊടുക്കരുതേ അല്ലാ. ഞങ്ങൾക്കും അത്തരം വിഷമം തരുന്ന മക്കളെ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. തഖ്വയിൽ ജീവിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസിനെ തരണേ അല്ലാ. പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ. കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ. ബാലിന്റെ സദസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ. എല്ലാറ്റിലും ആവശ്യം ഞങ്ങളെ ഈമാൻ ഒന്ന് സലാമത്താകലാണ്. ലോകം എന്തായാലും ഒന്ന് കഴിഞ്ഞു പോകും, ഒന്നല്ലെങ്കിൽ നാളെ അങ്ങ് തീർന്നു പോകും. ഓരോരുത്തന്റെയും അന്ത്യനാളവന്റെ മരണത്തുമ്പെത്തിപ്പോയി. ഞങ്ങൾ അന്ത്യനാളെപ്പോഴാന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും പോകണം. പോകുന്ന സമയത്ത് റബ്ബേ നീ ഈമാനോടെ യാത്രയാക്കണേ അല്ലാ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനപ്പെടുത്തരുത് അല്ലാ. ഞങ്ങളെ ബാപ്പമാരപ്പെടുത്തരുത് അല്ലാ. ഭാര്യ മക്കള് ജേട്ടാനുജന്മാര് കുടുംബക്കാര് ഉസ്താദുമാര് വയലിന്റെ സദസ്സിലെ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഞങ്ങൾ ആരെയും പെടുത്തരുത് അല്ലാ. പരിശുദ്ധമായ റമളാൻ നല്ല നിലക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിനുള്ള ആരോഗ്യം തരണേ അല്ലാ. തഖ്വനെ തരണേ അല്ലാ. ഒരുപാട് ഖത്മുകൾ ഓതാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ല നിലക്ക് റമളാനിനെ യാത്രയാക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. തൗഫീഖ് തരണേ അല്ലാ. ഹുസൈൻ കുഞ്ഞിയാജി 10,000 അല്ലാ നീ കബൂലാക്കണേ അല്ലാ. واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ, ഇന്നലെ രാത്രിയിൽ കോയമ്പത്തൂരിൽ പോയതാണ്, ഇന്ന് ഉച്ചക്ക് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതാണ്. ഇത്രയും നീണ്ട യാത്ര നടത്തിയിട്ടുള്ള നാട്ടിൽ വന്നത് എന്റെ വയത് കേട്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നല്ല. ഞാൻ എല്ലാ സദസ്സിലും പറയലുണ്ട്, മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്തിയപ്പോ അസ്രായിലിനെ വിളിക്കുകയാണ്. അസ്രായിലേ വരൂ, ഞാൻ റെഡിയാ, എന്റെ മരണത്തിന്റെ സമയമായിട്ടുണ്ട്. ഒരുങ്ങി നിന്ന് കഫത്തുണി എടുത്ത് ശരീരത്തിൽ പൊതിച്ചിട്ട് മർഹബാ യാ അസ്രായി ഉറക്കെ വിളിച്ചാളാ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാ, വയല് പറയുന്നവൻ എല്ലാ ദിവസം ഇങ്ങനെ വയലിന് പോകുമ്പോ കൊറേ പറയുമ്പോ എന്റെ മനസ്സിലും തോന്നും, അല്ലാ എത്ര കാലായി ഞാൻ ജനങ്ങളോട് നന്നാകാൻ പറയുന്നു, ഞാനൊന്ന് നന്നാകണ്ടേ എന്നുള്ളൊരു തോന്നൽ വരും. വിശ്വാസികളെ, ഈ ഒരു തോന്നലിന് വേണ്ടിയാണ് ഈ മുത്തലിമ പ്രസംഗിക്കാൻ നടക്കുന്നത്. നമ്മളൊക്കെ നല്ല മനസ്സോടെ ദ്വാരക്കണമെന്ന് നന്നാകാൻ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ വാപ്പ ഇടക്കിടക്ക് വിളിച്ചിട്ട് ചോദിക്കും, മെഴുകുതിരിയാകുന്നുണ്ടോ മോനെ നീ? മെഴുകുതിരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ മെഴുകുതിരി ഇങ്ങനെ കത്തു, അപ്പൊ ആളുകൾക്കൊക്കെ വെളിച്ചം കിട്ടും. പക്ഷെ മെഴുകുതിരി സ്വന്തത്തിൽ ഒരുക്കി അങ്ങ് തീർന്നു പോകും. അതുപോലെ ആകരുതേ,
ജനങ്ങളോട് വേല് പറഞ്ഞിട്ട് സ്വന്തത്ത് കർമ്മം ചെയ്യാൻ ഭാഗ്യമില്ലാത്തവനായി നശിച്ചു പോകരുത് എന്ന് ബാപ്പൻ ഉപദേശിക്കലുണ്ട്. അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫീത്ത് നൽകട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങളൊക്കെ ഞാനൊന്ന് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാ സദസ്സിലും, വയലിന്റെ സദസ്സിൽ വന്നവർക്ക് ഇന്നും ദ്വാരുന്നില്ലേ, അതുപോലെ എല്ലാ സദസ്സിലും എപ്പോഴും ദ്വാരക്കാറുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അവന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുതാല്ലിമാണെന്ന് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന് വസീയത്തോടെ.